ഒരേ സമയം മൂന്ന് കാറി കയറാൻ എനിക്ക് വയ്യ. അതല്ല ഇപ്പത്തെ ഞങ്ങളെ കൂടെ വരുന്നത്. ആരും വെള്ളം വെക്കണ്ട. തങ്ങന നമ്മുടെ പെട്ടിയെല്ലാം ആ കാള വണ്ടി വക്കീലേ അപ്പോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എനിക്ക് കുറച്ച് ജോലിയില്ല. ഞാൻ മോളും കൂടി വൈകുന്നേരം എനിക്കോട്ട് വരാം. നന്ദിക്ക് ഒരു കൂട്ട് പോയല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ വക്കീലേ. ആ പോരാ എന്നെ എന്നിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം, ഒരു ഗ്ലാസ് വെള്ളം. ആ പെട്ടി എല്ലാം അമ്മ ഏൽപ്പിക്കണം. അപ്പേക്ക് പതുക്കെ സൂക്ഷിച്ചു വെച്ചാ മതി. എന്താ മുത്തച്ഛനും ലൈഫിനും താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങളുടെ പേഴ്സിൽ ചെയ്തിട്ടുണ്ട്. വരട്ടെ ആലോചിക്കാം. എന്റെ അച്ഛനും അമ്മയും
കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മുത്തച്ഛനിരിക്കാനുള്ള മുറി. പണം വയ്ക്കാനുള്ള അലമാരിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഓഹോ, അത് കൊള്ളാം. ആ അലമാരിയുടെ താക്കോല് മുത്തച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടി അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. താക്കോലേ, ഭവാനിയെ ഏൽപ്പിച്ചാ മതി. ഒരു താക്കോല് എന്തായാലും ഇല്ല അമ്മയുടെ കയ്യിലും. കല്ല് മുത്തച്ഛനെ പറയേ, സൂക്ഷിക്കണം. എന്താ സൂക്ഷിക്കണം, സൂക്ഷിക്കണം, എല്ലാവരും മക്കളെ മുത്തച്ഛൻ ഇപ്പൊ കഴിച്ചു എന്താണെന്നറിയാമോ? ഓഹോ, അത് മുഴുവൻ കഴിക്കണം. മതി മതി, ദാഹം മാറി. ചങ്ങര, ആ പെട്ടി എല്ലാം മുകളിൽ കൊണ്ടുവച്ചു. ഞാൻ മുകളിലാണ് താമസിക്കുന്നത്, വന്യമാവും താമസിക്കുന്നത്. അതിന്റെ താക്കോൽ എവിടെയാണ്? അതിന് ഒരു വീട്ടും ഒരു താക്കോലുമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതങ്ങ് കൂട്ടണ്ടാന്ന് വെച്ചു. എന്താ, മൂന്ന് കൂട്ടും താക്കോലും വെക്കാമായിരുന്നല്ലേ? എനിക്ക് മൂന്ന് പേർക്കും വെച്ച് കൂട്ടാമായിരുന്നല്ലോ. ആ എടാ മക്കളെ, ആ മുകളിലേക്ക് പോ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, എന്താ എന്താ ഇപ്പൊ പറയാൻ മനസ്സില്ല. പോയി ഗസ്റ്റുകൾ വിട്ടിട്ടില്ല അല്ലേ? അല്ല, ഇതാര് വക്കീലോ? വന്നാട്ടെ, ഇരുന്നാട്ടെ. ശങ്കര, ഇതെല്ലാം എടുത്തുകൊണ്ട് പോ. പിന്നെ എന്തൊക്കെയുണ്ട് വക്കീലെ വിശേഷം? എന്തേ ഇത്ര പെട്ടെന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോരാൻ ഒരു ബുദ്ധി തോന്നിയത്? വയസ്സായി തുടങ്ങിയില്ലേ വക്കീലെ? ജനിച്ചത് ഈ മണ്ണില. മരിക്കുന്നതും ഇവിടെ തന്നെ ആകണമെന്നൊരു നിർബന്ധമുണ്ട്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെന്താ? എന്റെ ലല്യമോന്റെ വിവാഹം നടന്നു കാണണം. ഭരതനോ ഗോപിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനാണോ? നല്ല കഥയായി പോയി. പണഭ്രാന്ത് പിടിച്ച അവരുടെ ഇടയിലേക്ക് എന്റെ ലല്യമോനെ എറിഞ്ഞു കൊടുക്കാനോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചത് മാത്രം. അല്ല, വക്കീലിന്റെ മകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? താഴത്തെ ഹാളിലുണ്ട്. ഞാൻ ലല്യമായി പരിചയപ്പെടുത്തി. ആ പെണ്ണിന്റെ ദേഹത്ത് ചേട്ടൻ കുടിയുണ്ട്. നിന്ന് പറയത്തിന് വേണ്ടില്ലേ? അത് ഫോൺ ഡാൻസാണ്. ആ ഫോറിനാണ്. എനിക്ക് എന്താ അറിയാം. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടമാണ്. ഒന്നാം നേരം ആയിട്ടുണ്ട്. നമ്മുടെ ഭഗവതിയമ്പലത്തില് വെളിച്ചപ്പാട് പറയുന്നത് പോലെ. എന്ത് വേണം? വെറുതെ ഞങ്ങൾ ഇവിടെ ഒരു വിസിറ്റിന് വേണ്ടി വന്നതാണ്. സ്വല്പം കഴിഞ്ഞു വരൂ, ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ, ഉത്തരവ് പിന്നീട് ഒന്ന് കണ്ടുകൊള്ളാം. നല്ല ഇതെല്ലാം എങ്ങനെ പഠിച്ചു? ഇത് മാത്രോ? ഇനി എനിക്ക് എന്തെന്നാ അറിയാം. ചന്ദ്രമ്മാവാ, ഇങ്ങോട്ട് വരൂ. എന്തിനാ? രമയ്ക്ക് ജൂഡോ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇതൊരു ഭദ്രകാളിയിലേക്കോ? ഭദ്രകാളിയുടെ അമ്മൂമ്മയാണ്. ഏതായാലും നിനക്ക് പറ്റി പെണ്ണു തന്നെ. ഇങ്ങനെ കരുതാകൊണ്ടും പറയത്. ഞാൻ ഇവിടെ കല്യാണം കഴിക്കണം. അയ്യോ, എന്നെ കൊണ്ടുപോയ
എടാ ഫോറിൻ സ്റ്റൈൽ പിടിക്കാമടാ. ആ ഫോറിൻ സ്റ്റൈൽ വേണമെങ്കിൽ ഗോവേട്ടൻ കല്യാണം കഴിച്ചു. ഗോവേട്ടനും ഉറപ്പണ്ടാണല്ലോ. നിന്റെ മാത്രല്ലേ നീ നയിപ്പിക്കും, ഞാൻ കല്യാണം കഴിക്കാമെന്ന് അനാവശ്യം പറഞ്ഞാൽ. ഇത് ആര്? ഇത് രാഘവനോ? ഇരുന്നാട്ടെ, വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ പിന്നെ എന്തൊക്കെയുണ്ട് രാഘവ വിശേഷം? ഞാൻ ഒരു മുന്നറിയിപ്പ് തരാൻ വന്നതാണ്. ആ കുഞ്ഞുപിള്ളയും രാമനായരും എന്തോ ഒരു പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അതിൽ വലിയച്ഛൻ വീഴരുത്. എന്താ പ്ലാൻ ഇടുന്നതും വല വെക്കുന്നതല്ല അവരുടെ കാര്യം, ഞാൻ അതിലെല്ലാം വീഴുവോ രാഘവ? അത്രയ്ക്ക് മടയനാണോ ഞാൻ? അത് മതി. ആ വലിയച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്കും ഭവാനിക്കും കാണപ്പെട്ട ദൈവമാണ്. വലിയച്ഛന് ഒരു ഉപദ്രവം വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. എന്താ രാഘവ, സമയം ഒരുപാടായി, രാഘവൻ പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. പിന്നെ വലിയ നമ്മുടെ ഇസ്റ്റേറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള എസ്റ്റേറ്റ് വിൽക്കാനുണ്ടായിരുന്നു, അതുകൂടി നമുക്ക് വാങ്ങിയിൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്താ തീർച്ചയായും വാങ്ങിക്കണം, പക്ഷേ സ്വല്പം പണക്കുറവുണ്ടായിരുന്നു. ഒരു 1,000,000 രൂപയുടെ പണക്കുറവേ ഉള്ളൂ. ആ മാസം 2,000 രൂപ ആദായം കിട്ടത്തക്ക നിലയിലുള്ള എസ്റ്റേറ്റ് വാങ്ങിക്കാനുള്ള പണം മുഴുവൻ ഞാൻ തന്നു കഴിഞ്ഞില്ലേ. എന്നാലും വല്യച്ഛൻ ഇത്തവണ കൂടി എന്നെ സഹായിക്കണം. എന്താ സാധ്യമല്ല, ഉള്ളത് കൊണ്ട് ഒരിക്കലും തൃപ്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. മനസ്സിലായോ? ആ സമയം ഒരുപാടായി, രാഘവന് പോകാം. ആ പോകുമ്പോഴേ ആ കൂടെ കൂടെ കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾ അധികം പഴം കഴിക്കാറില്ല. ആ ഇതാര് കൊഞ്ചുപോയി? ഇരുന്നാട്ടെ. വേണ്ടായി, ഞാൻ ഇവിടെ നിന്നോളാവേ. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞു വിശേഷം? ഈ അസമയത്ത് രാത്രി നീ പഴക്കുലയായിട്ട് വരാനുള്ള കാരണം എങ്കിലും അങ്ങനെ പറ്റി ആ മുഷകോടൻ രാഘവനും വന്നിട്ട് ഭാര്യയും കൂടി പറയാത്ത കുറ്റമൊന്നുമില്ല. അതിന് എന്റെയും കാർത്യായനിയുടെ നാവ് കൊഴഞ്ഞു കൊഴഞ്ഞു മറുപടി പറഞ്ഞ് എന്റെയും കാർത്യായനിയുടെ കാണപ്പെട്ട ദൈവം ഇല്ലയോ അങ്ങന്ന്? അല്ല, അങ്ങന്ന് വന്നാലേ ഞങ്ങൾക്ക് മാത്രമേ സഹായം ചെയ്യുള്ളൂ എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ കണ്ണുകടിയാങ്ങുന്ന നല്ല ആവശ്യം ഉണ്ടോ? യാതൊരു ആവശ്യവുമില്ല. ആ പിന്നെ കുഞ്ചു അടുത്തു വായു സംസാരിക്കണ്ട. ഇന്ന സമയം ഒരുപാടായി, കുഞ്ചു പോയി കിടന്നുറങ്ങ. പോകുമ്പോഴേ പഴക്കുല കൂടെ കൊണ്ടുപോകും, ഞങ്ങൾക്ക് ആദ്യം പഴം കഴിക്കാൻ വയ്യ, വയറടങ്ങ്. ആ കൊണ്ടു. പഴക്കുലയുമായി വന്നിരിക്കുന്നു കാക്ക പിടിക്കാൻ. ആഹാ, ഇവിടെ കാക്ക വിളിക്കുകയായിരുന്നു. ആട്ടെ, രാമനായർക്ക് എന്ത് വേണം? എനിക്ക് അധികമൊന്നും വേണ്ട, 2,00,000 രൂപ വേണം. 2 പൈസ ചോദിക്കുന്ന മട്ടിലല്ലേ 2,00,000 രൂപ ചോദിക്കുന്നത്? ആട്ടെ എണീറ്റും, താൻ വല്ലതും സമ്പാദിച്ചു തന്നിട്ടുണ്ട്? എനിക്ക് ഞാനൊന്നും സമ്പാദിച്ചു തന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതല്ലേ ഓഹരിക്ക് അവകാശിയാണ് എന്റെ ഭാര്യ രുദ്രൻ. ഭാഗം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് ധരിച്ചാലും കൊള്ളാം. ഞങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾ എനിക്ക് തന്നു? ആ ഒന്നും തന്നില്ലാലേ, ഒന്നും തന്നില്ലാലും അത്രക്കൊന്നും പറയാനില്ല. 1,500,000 രൂപ അവർ കുത്തി തന്നു. ആ എന്നാ ഇനി ഒരു പൈസ തരാൻ ഞാൻ ഒരുക്കമല്ല. അപ്പോ സംഭവം ഈ വയസ്സുകാലത്ത് എന്നോട് കളിക്കും അതൊക്കെ എന്നോട് പോകാനാണ് പറഞ്ഞത്. വഹിക്കേണ്ട വഴി എനിക്കല്ല. ഇവനാരടാ ശങ്കര? ശങ്കര, നാളെ രാവിലെ വക്കീലിനോട് ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. എനിക്ക് എന്റെ ഒസ്യത്ത് എഴുതണം. എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ലല്ലുമോന്റെ പേരിൽ എഴുതി വെക്കാൻ പോവുക. ഇവന്മാരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. എന്നാലും ആ കിഴവൻ സ്വത്ത് മുഴുവൻ ആ പെണ്ണിന് വഴി എഴുതി വെച്ചിരിക്കണം, നമുക്കൊന്നും തരാതെ. എന്താ ആ കിഴവൻ ഇത് ചെയ്യുന്നു നമ്മൾ ആരും കരുതിയതല്ല. കൊണ്ടുവന്നോ എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞിരിക്കണം. എന്താ കഷ്ടമായി പോയി? വെറുതെ അല്ല ആ പെണ്ണ് ഇത്ര അഹങ്കാരം ഉങ്കും വെച്ച് നടക്കുന്നത്. ഭവാനി, ആ സ്വത്ത് മുഴുവൻ നമുക്ക് നേടിയെടുക്കാം. എന്താ അതല്ലേ എന്റെ ഈ മകനെ ചോണയുണ്ടായാ മതി, ഇവൻ അവളെ കല്യാണം കഴിക്കണം. എന്താ എന്താ? ഓഹോ അങ്ങനെ, അത് കൊള്ളാം. മച്ച എന്റെ പൊന്നു മോനെ, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മെരുക്കി എടുക്കടാ.
അവള് വല്ല ഫാർമേയും കല്യാണം കഴിച്ച് സന്തോഷമായിട്ടിരുന്നോട്ടെ. ഞാൻ വെറും കൺട്രിയാ പറയാ. കുറച്ച് കാശ് നമ്മളെ കൂടുതലായി പോയിട്ട് അതിനെന്താ നടാ ഒരു കുറവ്. അവനോട് വേദം തന്ത്രം ഒന്നും ഉപദേശിച്ച് കാര്യമില്ല. എടാ നിനക്ക് മൂന്നര ആഹാരം വേണം, കിടന്നിറങ്ങ സ്ഥലം വേണം, ഇവിടെ കുപ്പായം വേണം. മനസ്സിലാ ജീവിക്കുന്നു. എന്നാലേ ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റൂ. അവളെ കൊണ്ട് നിന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിപ്പിക്കണം. അവൻ ഞാൻ എന്ത് ചെയ്യണം? അശൂലം പിടിച്ചവന് വയസ്സ് 10-25 ആയല്ലോ. ഒരു പെണ്ണ് ഞാൻ അയാളെ കല്യാണം കഴിച്ചു എന്ന് പറയപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചോട നിന്നെ. അമ്മ പഠിപ്പിച്ചു. നിന്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കഴിപ്പിക്കാമെന്ന് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലെങ്കിൽ 10 വേളം എനിക്ക് വീട്ടിൽ നിന്ന് തരാം. മനസ്സിലോ? നീ പാതി പ്രവിക്കണ്ട കേട്ടോ. എന്റെ പൊന്നുമോനെ ഞാൻ തരാം 5 രൂപ തരാം. നീ ഇരുന്നിട്ട് പോലും ഒരു 3 മലയാള സിനിമ തരാം. അതല്ല അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയാം. ബാക്കി ഉണ്ടെങ്കിലേ വല്ല മാതിരിയോ വാരികയോ എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്ക്, അതെല്ലാം മനസ്സിലാകും. ഒച്ചത്തിൽ ഒരാളുടെ പേരിൽ കുറെ സ്വത്ത് എഴുതി വെച്ചു എന്ന് വിചാരിക്കും. എഴുതി വെച്ചാലും അനുഭവിക്കേണ്ടാലും പെട്ടെന്ന് മരിച്ചു എന്ന് വിചാരിക്കും. എന്ത് ചെയ്യും? സ്വത്ത് ജീവിച്ചിരിക്കുന്ന അടുത്ത ബന്ധുക്കൾക്ക് തുല്യമായി ഭാഗിക്കപ്പെടും. അതെ, ഞാൻ അന്വേഷിച്ചു. നിങ്ങൾ എന്താ ഒരു കുട്ടി ഒഴിച്ചു വെച്ച് സംസാരിക്കുന്നത്? ബുദ്ധിയില്ലാത്ത കുട്ടങ്ങളുടെ വല്യത്തിന് ലല്ലി മരിച്ചാൽ ലല്ലിയുടെ സ്വത്തിൽ 1/3 നമുക്ക് കിട്ടും, ലക്ഷക്കണക്കിന് രൂപ. അത് തന്നെ വഴി കാണും, രാമനായ വഴി കാണും. അവളവിടെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലു. ഇന്ന് വേണമെന്ന് ചെല്ലും. നല്ല 4 വാക്ക് പറഞ്ഞു അവളെ മയക്കടാ. എന്റെ കാവലമേ, ഞാൻ കുഴങ്ങി, ഞാൻ നാളെ പോകണം. എനിക്ക് അങ്ങോട്ട് അമ്മേ ചെല്ലേ. ഗുഡ് മോർണിംഗ്. ഇപ്പൊ മോർണിംഗ് അല്ലല്ലോ, ഈവനിംഗ് ആണല്ലോ. ഭരതൻ മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് നല്ലപോലെ മലയാളം മനസ്സിലാവും. ലല്ലു സിംഗപ്പൂരിൽ നിന്ന് വന്നതുകൊണ്ട് മലയാളം അറിഞ്ഞൂടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പച്ച ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഓഹോ, പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഐ ലവ് യു. ഭരതത്തിന് വിട്ടിട്ട് സംസാരിക്കാൻ ആര് പറഞ്ഞു തന്നു? എന്റെ അച്ഛനമ്മമാര്. ഇത് ഒരു വലിയ ഒരു പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? എന്റെ ഭക്ഷ്യ പ്രശ്നം ലല്ലു. എന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടിയെങ്കിലും എന്റെ കല്യാണം. നിങ്ങൾക്ക് നാണം ഇല്ലല്ലോ മനുഷ്യ. ഡു യു ലൈക് ദിസ്? നോ താങ്ക്സ്. മുറുക്ക് കണ്ടി മുറുക്ക്. നോ താങ്ക്സ്. ബട്ട് ഐ ലൈക് യു നോ ലൈക് മൈ മദർ സേഡ് യു ലൈക് ആൻഡ് ഐ ലൈക് യു ലൈക് ഇത് പറയും കഴിഞ്ഞിരിക്കെ പറഞ്ഞിട്ട് ലല്ലു എന്റെ മുറപ്പെണ്ണാണ് കല്യാണം കഴിച്ചതാണ്. അതെ, ഞങ്ങൾ പറഞ്ഞതോ? അത് പിൻവലിച്ചിരിക്കുന്നു. ആ നീ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചു. എനിക്ക് മനസ്സില്ല, ചുമ്മാ എന്നെ കളിപ്പിക്കാ. ഞാൻ പറയാൻ കേൾക്കില്ലേ? എനിക്ക് മനസ്സില്ല. മനസ്സിൽ ഫുൾ. ആ എന്നെ അങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കണ്ട. എന്റെ അമ്മേനെയും കയ്യിൽ ചില വിദ്യകളൊക്കെ ഉണ്ട്, ഞാനത് കാണിച്ചു. ലല്ലിയോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിച്ചു. എന്താ? നമ്മുടെ വിവാഹത്തെ പറ്റി. ആരുടെ വിവാഹത്തെ പറ്റി? ഞാനും ലല്ലുവും തമ്മിലുള്ള വിവാഹത്തെ പറ്റി. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. എന്റെ കാര്യവും ലല്ലുവിന്റെ കാര്യവും ഇനി വിവരം കാണാൻ പറ്റൂല. ലല്ലുവിന് വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണ്. ശരത്, നടക്കാൻ പോകുന്ന പറഞ്ഞേ ഉള്ളൂ. മിസ്റ്റർ ഗോപി, എന്റെ ഈ ചെരുപ്പിനെ പോലും വിവാഹം കഴിക്കാൻ കഴിയില്ല, മനസ്സിലായോ? ഓ, വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്ന ജോജ്. ചെരുപ്പിന് മനുഷ്യൻ വിവാഹം കഴിക്കാറില്ല. ഗോപി വിവാഹം കഴിക്കാൻ പോകുന്നത് ലല്ലുവിനെയാണ്. ചെരുപ്പ് വേഷല്ലോ.
Oh, my God!
ദ്രോഹമായി രാമനായരെ സ്വത്ത് മോഹിച്ചിട്ട് ആ കൊല്ലാൻ നടക്കരുത്. ഞാൻ ആരെയും ദ്രോഹിക്കാൻ വന്നല്ല, പിന്നെ സഹായിക്കാൻ വന്നടാ ഈ കത്തിയായിട്ട്. അല്ല മനുഷ്യന്റെ ഒരു ദുർമോഹേ, രാമനായരെ എന്തോ മോഹിച്ചിട്ടുണ്ട്. അത് എടുത്തേക്ക് രാമനേരം ആ കൈ തുറന്നു നോക്കണം. തുറക്കടാ തുറക്ക. എന്താടാ ശങ്കര, എന്റെ മീശയെല്ലാം ശരിക്കുണ്ടോടാ? ഉണ്ടുണ്ട്. ഇയാൾക്ക് എന്തിനാ വലിയ തലമുടി? പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു പൂജ ചെയ്യണമെന്ന് മുദ്രാണി പറഞ്ഞു. വലിയ കാര്യം മനസ്സിലായോ? ദുർമന്ത്രവാദം ചെയ്ത് രണ്ടുപേരെയും കൊല്ലനാണ്. അപ്പോ മനുഷ്യന്റെ ദുർമോഹേ, എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. ശങ്കര, അവനെ വിട്ടേര്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോയി തരാമോ? എനിക്ക് സ്വല്പം സ്വസ്ഥത വേണം. ഇപ്പൊ എല്ലാവരും പോകണേ, ഒരൊറ്റ എണ്ണം ഇവിടെ വേണം. എല്ലാവരും സ്വസ്ഥം. നീ എന്താണ് ഇവിടെ? ആ വേണ്ട വേണ്ട, നീയാണ് ആദ്യം പോകണ്ടത്. ശങ്കര, ഇപ്പൊ കാര്യമെല്ലാം മനസ്സിലായല്ലോ. വാടാ മോനെ. എടാ മോനെ, മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോഴേ അവരെല്ലാം നിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ മുത്തശ്ശന്റെ കാലശേഷം മോനെ ഇവരെല്ലാം എന്ത് ചെയ്യും? നല്ലൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് മോള് സുഖമായി ജീവിക്കുന്നത് കാണണമെന്നാണ് മുത്തച്ഛന്റെ ആഗ്രഹം. മുത്തശ്ശൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുരുഷന്മാർ ചീത്തയാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവരുമായി ഇടപെടരുതെന്ന്. ദൈവമേ, ഏത് ചീത്ത മുഹൂർത്തത്തിലാണ് ഞാനത് പറഞ്ഞുപോയത്? വക്കീലേ, ഓ ഓ, പണ്ടാ പറഞ്ഞത് സ്വല്പം അബദ്ധമായി. എടാ മോനെ, പെമ്പിള്ളേരുടെ പുറകെ വായം പൊളിച്ച് നടക്കുന്ന തുമ്പന്മാരെ പറ്റിയല്ലായിരുന്നു മുത്തശ്ശൻ അന്ന് പറഞ്ഞുപോയത്? കല്യാണക്കാരി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? നല്ലവനായ മിടുമിടുക്കനായ ഒരുത്തനെ. മുത്തശ്ശൻ എന്നോട് കല്യാണക്കാരി മാത്രം പറയരുത്, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ മുത്തശ്ശനുമായി പെണങ്ങും. ആകെ വിഷമത്തിലായല്ലോ ഭഗവാനെ, ഇതിനൊരു പോംവഴി കണ്ടേ പറ്റൂ. ഞാൻ ഇനി എന്ത് ചെയ്യും വക്കീലെ? ഓ ഓ, ആദ്യമായി ഇവിടുന്ന് മാറി താമസിക്കണം. കഴിയുന്നതും വേഗത്തിൽ ലല്ലി മോളെ നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും വേണം. അതാണ് അതിന്റെ ശരി. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വക്കീലും കേട്ടതല്ലേ ലല്ലിമോൻ പറയുന്നത്? ആ വിഷമിക്കാതിരിക്കൂ, നമുക്ക് വഴി കൊണ്ടേക്കാം. ആവശ്യമുണ്ട്. നീ കേൾക്കുന്നുണ്ടോ? ആവശ്യമുണ്ട്. ഉന്നത ബിരുദധാരിയും സുമുഖനും ആരോഗ്യവാനും കാര്യപ്രാപ്തിയുള്ളവനുമായ ഒരു യുവാവിന് ഒരു വലിയ സ്ഥാപനത്തിന്റെ ഭരണചുമതല ഏറ്റെടുക്കാൻ ആവശ്യമുണ്ട്. യോഗ്യതയ്ക്കനുസരിച്ച് ഉയർന്ന ശമ്പളം, താമസ സൗകര്യം, വാഹന സൗകര്യം എന്നിവ നൽകുന്നതായിരിക്കും. അപേക്ഷകർ നേരിട്ട് ജനുവരി 3, 4, 5 തീയതികളിൽ കാലത്ത് 9 മണി മുതൽ 12 മണിക്കുള്ളിൽ സീസ് ആൻഡ് ഹോട്ടൽ എറണാകുളം കോട്ടേജ് നമ്പർ 9 നേരിട്ട് ഹാജരാവുക. ഹാജരാകാൻ സാധ്യമല്ല. സാധിക്കണം. മുത്തശ്ശൻ എന്തിനായി ജോലിക്ക് പോകാൻ നിർബന്ധിക്കുന്നു? ദൈവം സഹായിച്ച് നമുക്ക് ജീവിക്കാൻ ധാരാളം പണമുണ്ട്. പിന്നെന്തിനാ മറ്റൊരുത്തന്റെ കീഴിൽ പോയി ജോലി ചെയ്യാൻ പറയുന്നത്? എന്നെക്കൊണ്ടാവില്ല. കാശിന് വേണ്ടി അല്ലടാ ജോലിക്ക് പോകാൻ പറയുന്നത്. ഒരച്ചടക്ക ബോധം ഉണ്ടാവാൻ നിനക്ക് ഇല്ലാത്തതും അതാണ്. മുത്തച്ഛൻ പറഞ്ഞ 4-5 തവണ ഞാൻ പോയല്ലോ, ഒരു മനുഷ്യനും എന്നെ എടുത്തില്ല. എങ്ങനെ ഇതിക്കും? ഇന്റർവ്യൂ നടത്തുന്നത് അവരാ. നീ കേറി ചെന്ന് അവരെ ഡാഡ് ബൂട്ടിൽ അങ്ങോട്ട് വരക്കും. പിന്നെ സെലക്ഷൻ ഇത് തന്നെയല്ലേ? ഇത്തവണ ഏതായാലും അത് നടക്കാൻ പോകുന്നു. കൂടെ ഞാനും പോരുന്നു. മുത്തച്ഛനോ? ആ ഞാൻ തന്നെ. നമുക്ക് രണ്ടുപേർക്കും എറണാകുളത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് റിസർവ് ചെയ്യാൻ ഞാൻ ഫോൺ ചെയ്തു തന്നു. എന്താ പേര്? രാജൻ. അഡ്രസ് നമ്പർ 3 ലിന്നൂർ അവന്യൂ, മദ്രാസ് 34. മദ്രാസിൽ നിന്ന് വരികയാണോ? അതെ. ആ എന്താ ക്വാളിഫിക്കേഷൻ? MA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. വക്കീലേ, ആ ആ
ഇന്റർവ്യൂ നടക്കുന്ന മുറി ഇത് തന്നെയല്ലേ? യെസ് യെസ് ഇത് തന്നെ. അച്ഛന്റെ പേര്? അച്ഛനില്ല, മരിച്ചുപോയി. അമ്മ? ഇല്ല. കുടുംബത്തിൽ പിന്നെ ആരുണ്ട്? ഒരു മുത്തച്ഛൻ. എന്നെ പോലെ തന്നെ. വാക്കിലേ മുത്തച്ഛന്റെ പേര് പത്മനാഭ പിള്ളൈ. പിള്ളൈ? My good God! I am Pillai. You are Pillai. Your grandfather is Pillai. My grandfather is Pillai. Vakil is Pillai. Shankar is Pillai. You are all Pillai Pillai. That's why I told you something. You are the same as your friend. 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 Vakil, you are the same as your friend. Kutta, Kiriye, Kattavalpala. ദേഷ്യപ്പെടേ. നിങ്ങൾ പ്രേമിക്കാനാവ തെരഞ്ഞെടുക്കുന്നു, അതോ ഉദ്യോഗത്തിനാവ തെരഞ്ഞെടുക്കുന്നു? വക്കീലെ, ഇനി ചോദ്യം ചോദിക്കുന്നു. സിറ്റി മാപ്പ്. ശങ്കര, പുറത്തിരിക്കുന്നവരോട് ഉദ്യോഗത്തിനാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു, ഇനി ഇന്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞേക്കണം. ശരി, നിങ്ങൾ ഞങ്ങൾ നേരിട്ട് കഴിഞ്ഞു. താങ്ക് യു സർ. എന്റെ ജോലി സിമ്പിൾ, വെരി സിമ്പിൾ. എനിക്ക് പഴയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. വെരി ഗുഡ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. മിസ് രാജൻ, ഞങ്ങളൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഇന്റർവ്യൂ നടത്തുന്നത്. വക്കീലെ, ഇദ്ദേഹം മിസ്റ്റർ കുട്ടമ്പിള്ള ലക്ഷപ്രഭുവാണ്. ഇദ്ദേഹത്തിന് ഒരു പേര മകളുണ്ട്, മകളുടെ മകൾ. പുരുഷന്മാരെ വെറുപ്പാം, കല്യാണ കാര്യം പറഞ്ഞ് കടിച്ചിരുന്നാൻ വരും. പ്രാന്തിളതി പോലെ സംസാരിക്കും. ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടിയല്ലേ? പാരമ്പര്യ അസുഖമുണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. മിസ്റ്റർ രാജൻ, നമുക്കതൊന്ന് മാറ്റിയെടുക്കും. അത് നിങ്ങളുടെ കാര്യം, അതിന് നിങ്ങളൊന്ന് സഹായിക്കണം. അല്ല, നിങ്ങളെപ്പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും നിസ്സാരമാണ്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഞാൻ മദ്രാസിൽ ചെന്നിട്ട് നല്ല മനോരോഗ വിദഗ്ധൻ ആരാണെന്ന് അന്വേഷിച്ച് ഉടനെ വിവരം അറിയിക്കാം. ഹൗ മച്ച് മണി യു വാണ്ട്? നിങ്ങൾക്ക് എത്ര പണം വേണം? എന്തിന് വിവരം അറിയിക്കാൻ? അല്ല, സ്ത്രീധനം. നിങ്ങൾ എന്റെ പേരക്കുട്ടി ലല്ലിയെ സ്നേഹിക്കണം. അതായത് അവളെ കൊണ്ട് നിങ്ങളെ സ്നേഹിപ്പിക്കും, എന്നിട്ട് കല്യാണം കഴിക്കും. ഡൗറി എത്ര വേണം? 25,000, 50,000. ഇതിനാണ് ഉയർന്ന ജോലിക്കെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തത്. പേരമകളുടെ ഭർത്താവാകാനുള്ള ജോലി അല്ലേ? നിങ്ങൾക്ക് നാണമില്ലല്ലോ മനുഷ്യ. എല പേശാൻ വന്നിരിക്കും. നിങ്ങളുടെ പണം എന്ന് കേട്ടോടനെ ഞാൻ തലയിറങ്ങി താഴെ വിടുന്നില്ല. അത് വേറെ ആളെ അന്വേഷിക്കും. രാജൻ, ഐ ലൈക്ക് യു, ഐ വാണ്ട് യു മാരി ഹർ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾ തന്നെ ആ കുട്ടിയെ കല്യാണം കഴിക്കും. പ്ലീസ് നോ എന്ന് പറയേ. രാജൻ, ലല്ലിയുടെ പേരിൽ 800,000 രൂപയുടെ സ്വത്താണ് കിടപ്പുള്ളതെന്ന് നിങ്ങൾക്കറിയാം. പണത്തിന്റെ ഹുങ്കാറല്ലേ? പണത്തിനകത്ത് താളം തുണ്ടാൻ നട്ടല്ലാത്ത വേറെ ചെറുപ്പക്കാരൻ. നോൺസെൻസ്, സില്ലി ഫെലോ. ലക്ഷവും കോടിയെല്ലാം പുല്ലുപോലെ തള്ളിക്കളഞ്ഞിട്ട് അവൻ പോയത് കണ്ടില്ലേ? എന്റെ ലല്ലിമോൾക്ക് ചേർന്ന ഭർത്താവ് ഇവൻ തന്നെയാണ്. ഇവൻ തന്നെ എന്റെ ലല്ലിമോളെ കല്യാണം കഴിക്കണം. ശരിയാണ്, രാജൻ ലല്ലിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് പണത്തിന് വേണ്ടി ആയിരിക്കില്ല. എന്താണ് അതിനൊരു മാർഗം? എന്താണ് അതിനൊരു മാർഗം? കണ്ടുപിടിക്കാം. ഏതായാലും നല്ലിയെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചു നോക്കൂ. അവളെ എന്റെ മകൾ രമയുടെ കൂടെ മദ്രാസിൽ ലേഡീസ് ഹോസ്റ്റലിൽ കുറച്ച് നാൾ താമസിപ്പിക്കാം. അവിടെ പെൺകുട്ടികളുമായി കുറെ നാൾ ഇടവഴി കഴിഞ്ഞാൽ നല്ലിക്ക് സ്ത്രീ സഹജമായ മാറ്റങ്ങൾ താനേ വന്നുള്ളൂ. അത് ശരിയാ. രാജൻ മദ്രാസിലാണെന്നല്ലേ പറഞ്ഞത്? രവിയെ വിവാഹം കഴിക്കാൻ പോകുന്ന രവിയും മദ്രാസിൽ തന്നെയാണ്. ലല്ലിയെയും രാജനെയും തമ്മിൽ ഒന്ന് സ്നേഹിപ്പിക്കാൻ രമയുടെയും രവിയുടെയും കൂട്ടുകാരികളുടെയും സഹായത്തോടെ ഒരു ശ്രമം നടത്തുകയും ചെയ്യാം. എന്താ വക്കീല് പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. എനിക്കൊന്നേ ഉള്ളൂ, പണം പുല്ലാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരൻ എന്റെ ലല്ലിയുടെ ഭർത്താവാകണം. അല്ലെങ്കിൽ ആലോചിക്കാനൊന്നുമില്ല, നമുക്ക് ലല്ലിയുമായി ഉടനെ മദ്രാസിലേക്ക് പുറപ്പെടാം. ആദ്യമായിട്ടാണ് എന്നെ പിരിഞ്ഞ് താമസിക്കുന്നത്. വിഷമിക്കണ്ട, സമപ്രായക്കാരെ കൂടെ കളിച്ചു ജയിച്ചു കൂടുമ്പോ മുത്തച്ഛനെ വീണ വിഷമ അറിയില്ല അല്ലേ? ഇവിടെ ഒപ്പിട്ടേക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? പക്ഷേ
ആ വയസ്സായ സ്ത്രീ ഏതാ? ഈ ഹോസ്റ്റൽ ആരംഭിച്ച കാലം തൊട്ടേ ഇവിടെ താമസിക്കുന്ന സ്ത്രീയാണ്. പേര് അന്നമ്മ. അവർക്ക് ആരുമില്ല. ഇവിടുത്തെ എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത്. ഓഹോ, എല്ലാവർക്കും അവരോട് ഇഷ്ടമാണ്. അപ്പേ എടാ മോനെ, ഞങ്ങൾ ഇറങ്ങട്ടെ. മുത്തച്ഛൻ ഇടക്കിടക്ക് വന്ന് കാണാം. മിടുക്കനാകണം. മുത്തച്ഛനെ വാട്ടുന്ന പോലെ ഇവിടെ ആരെയും വാട്ടി കളയും. പറ്റിയില്ലേ, നമുക്ക് ഇറങ്ങി കളയാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. രീതി വന്നാൽ എല്ലാ വിവരങ്ങളും പറയണം. ഇത് എന്റെ കസിൻ ബല്ലിയാണ്. സിംഗപ്പൂരിൽ നിന്ന് വന്നതാണ്. ബല്ലി, ഇത് ബെലീന. സെൻസറിലെ സേഫ്റ്റികളാണ്. ഹലോ, ഇത് ജയ. ഇന്ന് വന്നതേയുള്ളൂ. ഡാൻസ് ടീച്ചറാണ്. നമസ്കാരം. ഇത് പുഷ്പ, ഇന്ത്യൻ ആയുള്ള സൈറ്റിസ്റ്റാണ്. ഇത് റീത്ത, വിക്ടോറിയ തിയേറ്റർ കോളേജിൽ ബി എസ് സിക്ക് പഠിച്ചു. അഞ്ചാമത്തെ മാർച്ച് സെപ്റ്റംബർ മാർച്ച് പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. എന്ത് പറയുന്നു സിംഗപ്പൂർ ബ്യൂട്ടി? എന്റെ പേര് ലല്ലി എന്നാണ്. സിംഗപ്പൂർ ബ്യൂട്ടി എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. സിംഗപ്പൂർ ബ്യൂട്ടി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടമെങ്കിലോ? ഞാൻ കൂടെ ഇഷ്ടപ്പെടുന്നല്ലോ. എരിവ് സ്വല്പം കൂടുതലാണല്ലോ. സ്വല്പം കൂടും. ഓഹോ, ഇപ്പൊ നിങ്ങൾ റൂമിലേക്ക് പോകൂ. നമുക്ക് പിന്നീട് കാണാം. ഓഹോ, എപ്പ വേണമെങ്കിലും കാണാം. ആരാണ് അവിടെ ബഹളം ഉണ്ടാക്കിയത്? ബഹളം ഉണ്ടാക്കിയോ? ആര്? എപ്പോഴും ഞങ്ങൾ പഠിക്കായിരുന്നു മാഡം. ഞങ്ങൾ അറിഞ്ഞില്ല. എന്തോ? എന്താ? വാതിൽ ചുവട്ടിലേക്ക് വിളിക്കുന്നു. എന്തിനാ? അറിയില്ല. അടുത്തത് നല്ലി, നല്ലി വാങ്ങി തുറക്കൂ. പുഷ്പ, ഞങ്ങളാണ് റീറ്റയും പുഷ്പയും. എന്ത് വേണം? വാർഡ് ചുവട്ടിലേക്ക് വിളിക്കുന്നു. എന്തിനാ? ഞങ്ങൾക്കറിയില്ല. വരുന്നു. എല്ലാരും എല്ലാരും ലൈനിൽ വെക്കണം. ഇങ്ങോട്ട് മാറി നിൽക്കും. വാർഡിന് എവിടെ? എല്ലാം പിന്നെ പറയാം. വന്ന് നോക്കൂ. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും റെഡി. കമാൻ. എന്റെ പേരെന്താ? സന്താനവല്ലി. 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 ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി എന്തറിയാം? ഒന്നും അറിഞ്ഞൂടാ. എന്നാ വേഗം പഠിച്ചോണം. പേര് കുറച്ച് അബദ്ധമുള്ള പേരാണ്. എന്താണ് വല്ലി? ഡസൻ കണക്കിന് കുട്ടികളുണ്ടാവും അർത്ഥം. സുഖമായി ഉറങ്ങുന്നു. വാർഡൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്. വാർഡൻ എന്നാ വിളിച്ചത്? ഞങ്ങളാ. രാജീവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കാണിച്ചു തരാം. ആദ്യം മുതലാകട്ടെ. വരൂ. ഇവിടെ നിൽക്കൂ. തൂക്കം എത്രയാ? 40 കിലോ. 40 കിലോ? കുറഞ്ഞത് 1.5 ടൺ കാണും. പേരെന്താ? ഈ ദേശത്തിൽ ചെയ്ത തമാശയില്ല. നമുക്കൊന്ന് കാണാം. ബർത്ത്ഡേ ഷൂട്ട് ചെയ്യട്ടെ, നല്ല രസം ഉണ്ടാവും. അതെല്ലാം ഒടുവിൽ. കമാൻഡാൻ, എന്നാൽ ആട മുടിയാത്. മുടിയാതെ ഇപ്പൊ എന്നെ ചെയ്യും തരുമാ? എല്ലാ ഉടമ്പിലെ തുണി വിട്ടാ. അപ്പനെ മുടിച്ച ഓട വെച്ച് വേടിക്ക പാപ്പും. കമാൻഡാൻ, ഇത് രണ്ട് കഷ്ടല്ലേ? സരി, ഇനി ഓപ്പൺ ഉണ്ടാവും.
പാട്ടെ പാവം അത് കിടക്കുന്നു നല്ല കുട്ടി ശരി ഇനി പോയിക്കോ പേരെന്താ ജയഭാരതി പാടാനറിയാമോ അറിയില്ല ഒട്ടും അറിയില്ലേ ഇല്ല എങ്കിലും ഒരു പാട്ട് പാടണം എനിക്ക് വയ്യ പാടിക്കാൻ പറ്റുമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ രമേ കുട്ടിയോടും പേപ്പർ പടി കൊണ്ടു വാ പാവം റീത്ത വേണ്ട ഈ ഫൂൾ പാട് എനിക്ക് വയ്യ വയ്യേ സിംഗപ്പൂർ കുട്ടീനെ ഒരു പിടിയാ പിടിച്ചു എന്നിട്ട് സിംഗപ്പൂർ ഒരു കലക്കാലി റൗഡിയെ പിടിച്ച് നാല് പൊടയിലങ്ങടാ പൊടഞ്ഞു പഴച്ചക്ക വീണ പോലെ റൗഡി ആ തറയില് കാണണ്ട കാഴ്ചയായിരുന്നു നമ്മളെല്ലാം പറ്റിച്ചിട്ട് കടന്നു എന്താ അങ്ങനെ വിടാൻ പറ്റില്ല ഞാൻ നാസം മികാസിലേക്ക് പുറപ്പെടുകയാണ് അതെ അതാണ് നല്ലത് ഒന്നുകിൽ നല്ലിനെ ഭാര്യ അല്ലെങ്കിൽ എന്താ എന്താ എനിക്ക് മനസ്സിലാവില്ല
Sergeant here. अत्यावश्यु एम हलो 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 वकीले वेच कल इन मार्ग नमक आलोच हलो भरण याल मगन इंजीनियर लल्लिया विवाह कार्ये संसा लल्लिया स्वभाव रमक शो लल्लिया विवाह सम्मिप्यम रम ए रमय कूट विचार लल्लिया मनसुमा क्यों या अड़ता प्रश्न ऊपर पय्यन नोकी आदराज अंतर कुछ अवाह कहते संसा अट्ठा लल्लियों राजन तमिल परचयप अन्न इष्टपड़ान मार्ग नि मोटोर सैकल ओटम आज मुख्य पालं कृत्यम स्थलो कृत्यम स्थलमेलू मैलडी पार्क पलते मूल मनुष्यूटा मिशन विश्वसा राजन या मिस्टर राजने दिवस या आदमी अगर मिस्टर राजन वह ओडर आरंभिक वास्तव मिस्टर राज कंभ एक्सरसाइज बॉडी बिल्डिंग तापर्य वाली तापर्य पक्षे वे निर्देश तरा किटी मिस्टर राजने बुद्धिमुटी एल उपदेश बुद्धिमुट
സന്തോഷത്തിന്റെ കാര്യമല്ലേ. ഇന്ന് തന്നെ ആരംഭിക്കുന്ന ഒരു രേഖയുണ്ടോ? നോക്കിട്ടാൾ വരും എന്റെ വീട്ടിലേക്ക് പോകാം. വെഹിക്കിളുണ്ടോ? ഇല്ല. എന്നാ എന്റെ വണ്ടിയിൽ കയറിക്കൊള്ളു. ഓഫീസറുകാരും താമസിക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ അകന്നൊരു ബന്ധുവാണ്. ഈയിടെ മാറ്റമായി വന്നതാണ്. അഡ്രസ് ഇന്നലെയാണ് കിട്ടിയത്. വീട്ടു നമ്പർ വ്യക്തമല്ല. അങ്ങനെ ആ അബദ്ധത്തിന് ഇവിടെ ഒന്നും കയറി. ഈ റോഡിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ കൃത്യമായി കണ്ടുപിടിച്ചു തരാം. വേണ്ട വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടല്ലോ. കൃത്യം പാടില്ല, പാടില്ല, തടി വർദ്ധിക്കും. രാജാ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. ഇതെന്റെ മുത്തച്ഛനാണ്, ഇതെന്റെ സ്നേഹിതൻ രവി. ശരിക്കും ഇവൻ ഇങ്ങനെ ഒരു സ്നേഹിതനുള്ളതായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഏതായാലും സന്തോഷമായി. വ്യായാമത്തിനെല്ലാം വലിയ താല്പര്യമുള്ള ആളാണ് ഇത്. ഓ, ഞാൻ മിസ്റ്റർ രാജന്റെ ശിഷ്യനായി വ്യായാമം അഭ്യസിക്കാമെന്ന് കരുതിയിരിക്കുന്നു. കൊള്ളാം, ശിഷ്യത്വം വ്യായാമ അഭ്യാസനത്തിൽ മാത്രം മതി. ഉദ്യോഗം ഉണ്ടോ? ഉണ്ട്, എഞ്ചിനീയറാണ്. ഉപദേശിച്ച് ചെന്നാലിയുടെ ഉദ്യോഗം കുളത്തിലാക്കരുത്. അവൻ നിങ്ങളെ വ്യായാമം പഠിപ്പിച്ചോട്ടെ. പറ്റുമെങ്കിൽ നിങ്ങൾ അവന് ചിലതൊക്കെ പഠിപ്പിച്ചാൽ കൊള്ളാം. ഇവന്റെ എടുത്തുചാട്ടം ഒന്ന് മാറ്റിയെടുക്കണം. ശ്രമിക്കാം. എന്തോ, എനിക്ക് നിങ്ങളെ വളരെ പിടിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലോ. തീർച്ചയായും വരും. എന്നാൽ ഞാൻ ഇറങ്ങിയിട്ട് വരാം. കൃത്യം സ്പെഷ്യൽ ജ്യൂസാണ് സാർ. എന്താ കുടിക്കൂ, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൃത്യം വെയിറ്റ് ലിഫ്റ്റിംഗ് കാർഡ് 250 പൗണ്ട്സ് എടുത്ത് വെച്ചു. കൃത്യം 250. കൃത്യം 250. അപ്പോ വ്യായാമത്തിന്റെ ആദ്യ പാഠം നമുക്ക് ഇപ്പൊ തുടങ്ങിയില്ല. എന്തിനാണെന്നറിയാമോ? എന്തിനാ? നമ്മളുടെ കൂടെ എല്ലാം ഇടപഴകി അവളുടെ സ്വഭാവത്തിന് സ്വല്പം മയം വരട്ടെ എന്ന് കരുതിയാണ്. ആ, അതുമാത്രമല്ല, പുരുഷ ഉദ്ദേശം കൂടിയാണ്. ഞാൻ ഇന്നലെ അവളോട് രാജേഷ് തന്നെ. ഇതിലൊരു രാജേഷ് തന്നെ ഞങ്ങൾ പറയൂ. അത് ഇനി എന്ത് ചെയ്യണം? ഡല്ലിയുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കണം. അവളെ കൊണ്ട് വിവാഹത്തിന് സമ്മതം ഒളിപ്പിക്കണം. നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ അവൾ ശരിയാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെല്ലാം റെഡി. ഇന്ന് മുതൽ ഡല്ലിയുടെ മനസ്സ് മാറ്റിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ജീവിതത്തിലെ രണ്ട് പ്രേമകഥകളെങ്കിലും പറഞ്ഞ് ഞാൻ അവളെ ഉരുക്കും. ഓ, അതൊന്നും വേണ്ടി. രാജേഷ് കന്നയുടെ 4 പടം തുടർച്ചയായി കൊണ്ട് കാണിച്ചാൽ മതി. അവൾ താനേ തിരിയാവും. ഓ, പിന്നെ തുടങ്ങി അവളുടെ രാജേഷ് കന്ന പുരാണം. വാരി, സിംഗപ്പൂർ സുന്ദരിയെ ആദ്യത്തെ പാഠം ഇപ്പൊ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ തുടങ്ങാം. വരും.
Yes, Varu. Good evening. Good evening. Thank you. Thank you. എനിക്ക് മിസ് ലല്ലിയെ ഒന്ന് കാണണം. ഓ, സിംഗപ്പൂരിൽ നിന്ന് വന്ന കുട്ടിയോ? അതെ. നിങ്ങൾ ലല്ലിയുടെ ആരാണ്? ഞാൻ മുറച്ചെറുക്കനാണ്. എന്താ മുറച്ചെറുക്കന്? അതെ. വരൂ. നിങ്ങൾ ലല്ലിയുടെ മുറച്ചെറുക്കനാണല്ലേ? അതെ. അപ്പോഴായിരിക്കുന്നാണോ? ലല്ലിയുടെ മുറച്ചെറുക്കൻ ഞാനാണ്. അപ്പൊ അയാള്? അയാൾ ആരുമല്ല. നിങ്ങൾ ലല്ലിയുടെ ആരാണ്? ഞാൻ ലല്ലിയുടെ മുറച്ചെറുക്കനാ. ഞാൻ ക്രിക്കറ്റാണ്. ഞാൻ ക്രിക്കറ്റുമല്ല, പഠനം ചെയ്യും. അല്ല, പാടണം പറയണ്ട, ഞാൻ സത്യം പറയാം കേട്ടോ. ഞാൻ കള്ളനോട്ടാ. ഇവനാണ് കള്ളൻ. ലല്ലി ഒന്നിവിടെ വരണം. ഹലോ ലല്ലി. ലല്ലിക്ക് ഞാൻ അറിയാമോ? ഇല്ല. ഞാൻ ഗോപിയേട്ടൻ. ഏത് ഗോപിയേട്ടൻ? എനിക്കറിയില്ല. വെറുതെ ആളെ കൊരം കളിപ്പിക്കരുത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, ഞാൻ ആദ്യത്തെ വണ്ടി വന്നു. ഇങ്ങോട്ട് വരാൻ നേരത്തെ അച്ഛനും അമ്മയും കൂടെ ഒക്കെ പറയാ. നിങ്ങൾ ആരാണ്? അയ്യ, തമാശ പറയില്ലല്ലോ. എന്നെ അറിയില്ലേ? ഹരിദാസൻ. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അയ്യോ, തണുക്കല്ലോ. തന്നു തന്നു. ഇത് രണ്ടാളെ എനിക്കറിയില്ല. തന്നു. അപ്പ ഇവിടെ വരും. ഇവർ രണ്ടുപേരും ഇവിടുന്ന് ഓടിപ്പോകാതെ സൂക്ഷിക്കണം. മുറച്ചിറക്കനാണെന്നും കസിനാണെന്നും ഒക്കെ പറഞ്ഞ് പെൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ കയറി വിലത്തുകയാണ് ഉമ്മയുടെ ഒക്കെ പണി. ഇത്തരം കുറെ പൂവാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ പോലുള്ളവർക്ക് പോലീസിന്റെ കയ്യിൽ നാലടി കൊണ്ടാലേ മര്യാദ പിടിക്കും. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഏ, ഇങ്ങ കേരള ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് വാർഡൻ പേശാങ്ക. ആ, ഇങ്ങ രണ്ട് പെരിയ ന്യൂസ് വന്ന് കരാട്ടാ പണ്ടാങ്ക്. കൊഞ്ഞ സീക്രം വന്നിരുന്നു. ഓക്കെ. ഇന്ദുട്ടിന് ഇവിടെ ഒരു കലാവാ. ചേട്ടിയേ, ഭക്ഷണ പ്രശ്നം വിചാരിച്ചൊരു ബുദ്ധിമോശം ചെയ്തു പോയി. വലിയ തുടക്കന്മാരെ കണ്ടാലാണ് പാവങ്ങളാണെന്ന് വിചാരിക്കുക. ഞാൻ ഇവരൊന്ന് പരിശോധിക്കട്ടെ. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഉള്ളിലേക്ക് അവിടെ വന്നോളോ. ഹോസ്റ്റലിൽ വേണോ? അന്നം വേണോ? ആ കുട്ടമ്പിള്ളിയർ. ഭരതനും ഗോപി അവിടെ വന്നിട്ടുണ്ടോ? ഭരതനും ഗോപിയും ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടോ? ആ, എന്നിട്ട് എന്നിട്ട്? ഓ, ലല്ലി അവരെ അറിയില്ലെന്ന് പറഞ്ഞോ? ശരിയായിരിക്കും, അറിയില്ലായിരിക്കാം. എനിക്കും അവരെ വലിയ പരിചയമില്ല. പോലീസ് ഏൽപ്പിച്ചോളാം, ധൈര്യമായിട്ട് ഏൽപ്പിച്ചോളാം. ഭരതനും ഗോപിയോ അറിയില്ല എന്ന് പറയണ്ടില്ലായിരുന്നു. അകത്ത് കിടക്കട്ടെ, ഗുരുത്തം കെട്ട വർഗങ്ങൾ ഒരു പാഠം പഠിക്കട്ടെ. നമ്മൾ രാജനെയും ലല്ലിയെയും പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അല്ലേ? അതെ. അതുകൊണ്ട് അതിനിടയിൽ ഇവന്മാർ രണ്ടുപേരും ഇടയ്ക്കിടെ വന്ന് ലല്ലിയെ ബോറടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഗുണമുണ്ട്. എന്ത് ഗുണം? ഈ ബോറന്മാരോട് രാജനെ ലല്ലി താരതമ്യപ്പെടുത്തും. അതിൽ നിന്ന് ഒഴിവാകാനായിട്ടെങ്കിലും ഒരുപക്ഷെ ലല്ലി രാജനോട് അടുപ്പം കാണിക്കാനും ചാൻസ് ഉണ്ട്. ശരിയാണ്, ഞങ്ങളെല്ലാം കമ്പാരിസൺ പറഞ്ഞ് പിരിമുറുക്കുകയും ചെയ്യാം. ഓ, ഈ ഐഡിയ എനിക്ക് തലയെ കയറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉടൻ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പുറപ്പെടണം. എന്താ വക്കീലേ? ഉടൻ പുറപ്പെടാം. ഇൻസ്പെക്ടർ, ഐ എം സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഐ എം ഹെ കസിൻ. അന്ത അമ്മ ഉള്ള തെരിയാവുന്ന ചൊല്ലിട്ടാങ്ങളെ പറയാ. ഇത് ജാടയെല്ലാം നമുക്ക് നടക്കാം. ഉണ്മയെ ചൊല്ലിയാ ഇല്ലയാ? നീ ആ ഉണ്മയെ ചൊല്ലിയാ ഇല്ലയാ? ഞാൻ ഉണ്മ എടുത്തു വെച്ച് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അന്ത ലല്ലി ഇല്ല, അവരുടെ വിഷയത്തിൽ കാരനാ അന്ത. അപ്പാ അമ്മയെ ചൊല്ലി അനുസരിച്ച് ഭക്ഷണ പ്രശ്നത്തിൽ കാരനായി എങ്കിട്ട കാമന അടിക്കറിയാ റാസ്കൽ. ഉന്ന നമ്പർ മാറ്റ. ഉന്ന പോലീസ് സ്റ്റേഷൻ അഴിച്ചിട്ട് പോയി ഉന്ന ഉണ്മയെ ചൊല്ല വയ്ക്കണേ. മുത്തശ്ശ, നീ എപ്പോ വന്നാ മോനെ? ഇന്ന് രാവിലെ. അല്ല, ഭരതനും ഉണ്ടല്ലോ. എന്ത് പറ്റിയാ മോനെ? രക്ഷിക്കണം മുത്തശ്ശ, ഞാൻ ഇനി വരിച്ചില്ല.
ഒരു സൗന്ദര്യ കലാട്ട കത്തിക്കണ്ടല്ല വെറും ചണ്ട ഇപ്പൊ പുരിഞ്ചതാ അല്ലട ഗോപി അതെ മുത്തച്ഛൻ ഞാൻ കണ്ടൊന്നും കൂടില്ല മുത്തച്ഛൻ പാട്ടി ഓഹോ ശരി അപ്പൊ കേസൊന്നും ഇല്ല എന്താ താങ്ക്സ് എപ്പോ ആണാലും കൂപ്പിടുന്നോ എന്താ ടൈം ആണാലും കൂപ്പിടുന്നോ എന്നാ നാളെ പോട്ട് വരണം അതെന്താ മോനെ ഇത്രയും ദൂരത്ത് നിന്ന് നിന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നത് ശരിയാണോ എനിക്ക് അവരെ കാണാൻ വരുന്ന ഇഷ്ടമല്ല അതെന്താണ് അവര് മോന്റെ കസിൻസ് അല്ലേ വന്ന് കണ്ടുകൊണ്ട് പോട്ടെ അതിന് എന്താണ് തെറ്റ് എന്താണ് തെറ്റ് ഗോപിയുടെ നിന്റെ കസിൻ അല്ലേ നിന്നെ കാണാനും സംസാരിക്കാനും എനിക്ക് അധികാരമല്ലേ അപ്പൊ ഞാനോ ആ വേണ്ട ഭരതൻ വന്ന് കണ്ടുകൊണ്ട് പോരാണോ ശരി രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ട രണ്ടുപേരും ഇടക്കിടക്ക് വന്ന് മോനെ കണ്ടോ എന്താ വക്കീലേ ഭരതനം വന്ന് കണ്ടോട്ട് രണ്ടു മോൻ ഇനി നിങ്ങളെ വഴക്ക് പറയും നിങ്ങൾ രണ്ടുപേരും ഇടക്കിടക്ക് വന്ന് മോനെ കണ്ടോ അല്ലപ്പൊ തൽക്കാലം പോ വെരി നാസ്റ്റി ശവനം വെരി ബാഡ് നല്ലു യു ലൈക് ദിസ് മുട്ടായി ഐ ലൈക്കടാ ഭരത ഇങ്ങോട്ട് കൊണ്ടുവാ ടുമോറോ ഐ കം വൈ കം ഐ കം യു കം സീ കം ആ മോമ്പ മുത്തച്ഛൻ പറയുന്നത് ഇല്ലേ മുത്തച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കണം എല്ലാവരോടും നമ്മൾ നല്ല നിലയിൽ പെരുമാറണം അവരൊരു നാലഞ്ച് ദിവസം മദ്രാസിൽ കാണും അതിന്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം വന്ന് കണ്ടുകൊണ്ട് പോട്ടെ മുത്തച്ഛന്റെ മോളല്ലേ കേട്ടോടാ ഇനി അവൻ എന്റെ അടുത്ത് വരാൻ പറഞ്ഞു എനിക്ക് കുറുക്ക് നിൽക്കാണ് നിന്റെ ജോലിയല്ലേ ഇനി നിന്നെ അവിടെ കണ്ടുപോയത് ഉടനെ സ്ഥലം വിട്ടോണം മനസ്സില്ല മനസ്സില്ലേ അയ്യോ അയ്യോ എനിക്ക് പൂനവാലിക്ക് തിരുമ്പി പറയാണ്ട് ഏക്കോ അമ്മ ഗവള നിങ്ങളെ ഞാൻ സംവിധാനം ചെയ്യാം നിങ്ങൾ എനിക്ക് മനസ്സിലായി വരൂ 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 തര തര ധൈര്യമായിരിക്കും സ്റ്റോറി എനിക്ക് മനസ്സിലായി ലവ് പ്രാങ്ക് അതായത് പ്രേമ ത്രികോണം ഒരു ഹീറോയിൻ രണ്ട് ലവേഴ്സ് ഇതിന്റെ സംവിധാനം വളരെ ഈസിയാണ് ഞാൻ ശരിപ്പെട്ടി കയ്യങ്ങിട്ട് തരാം നിങ്ങൾ ആരാണെന്ന് മനസ്സിലായല്ലോ ഞാനാണ് പ്രേം കി പൂനാവാല ഇതിന്റെ കഥ അതിനെനിക്ക് കഥ ഇല്ലല്ലോ അതെനിക്ക് മനസ്സിലായി ഈ കഥയില്ലാത്ത ഒരാളുകൊണ്ട് ആണല്ലോ അയാൾ നിങ്ങളുടെ കണ്ണ കുട്ടിക്ക് അടിച്ചത് ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യണം നിങ്ങളുടെ ഈ മേക്കപ്പ് ഒന്ന് മാറ്റണം മേക്കപ്പ് ഇസ് നോ ഗുഡ് അതായത് ഈ കയ്യിലും പനിയും ഒന്ന് മാറ്റണം ഇത് വെച്ചല്ല ഈ ഡ്രസ്സൊന്നും മാറിക്കണേ കണ്ട ഡ്രസ്സും മാറിക്കണം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ എല്ലാം സക്സസ് എന്റെ സംവിധാനം തോക്കില്ല ഗോവിനെ വെട്ടിച്ച് നല്ല അടിച്ച് കിട്ടണം അവൾ നിങ്ങളുടെ അഡ്വാൻസ് ഫോർ ദ ഡയറക്ഷൻ അതായത് സംവിധാനത്തിന്റെ അഡ്വാൻസ് Thank you.
मुखमी प्रेमामृतम हृदय संगीत रागामृतम मधुमयम मधुराधरम मदन मंदिर पंजामृतम प्रियतमेनि प्रेमामृतम हृदय संगीत रागामृतम प्रेमामृतम प्रियतमेनी प्रेमामृतम हृदय संगीत रागामृतम प्रियतमेनी प्रेमामृतम मधुमयमिन मधुरातरम मधुमयमिन मधुरातरम मदन मंदिर पंचामृतो प्रियतमे 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 नी प्रेमामृतम कौनुदि पड़ी विमल मनोहर निमुखी कुसुदील मन्मदी प्रेमानृत हृदय संगीत रागामृत कवियुं तेन कुडं पुलयुं वाडिल कवियुं तेन कुडं पुलयुं वाडिल कनगर कावलि तार्तुन्न माधवं प्रिय सखिनिल मलर्नेनियुं प्रमद सुधावन माकुगेयल्ल प्रियतमेनी प्रेमामृतम प्रियतमेनी प्रेमामृतम സമയം ആവാറായല്ലോ നീ ആളെ കാണുന്നില്ലല്ലോ ഇപ്പോൾ എത്തും ആ നല്ലപോലെ അഭിനയിക്കണം ദേഷ്യപ്പെടുന്ന നല്ല ഉസിരി വേണം पाटी अम्म सम्मान वांगी आलो नी पाड़ी अड़ती कई
നമ്മൾ തമ്മിലുള്ള എല്ലാം ഇന്ന് തീർന്നു. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിന് വലുതാണല്ലേ നിങ്ങൾക്ക് എക്സർസൈസ്. ശരി. ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം സംഗതി എന്തുണ്ടായി? അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിന് ഇമ്പോർട്ടൻസ് എനിക്ക് വ്യായാമത്തിനല്ലേ എന്ന് ദേഷ്യമാണ്. ആരോഗ്യപരമായി ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഞാൻ വളരെ മനസ്സിലാകത്തിലാണ് രാജൻ. അർത്ഥമില്ലാത്ത വാശി അനുവദിച്ചു കൊടുക്കരുത്. എന്ത് ചെയ്യും? പ്രതിശ്രുത വധുവായി പോയി. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം ആറേഴ് കൊല്ലമായി ഉള്ളതാണ്. എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞിരിക്കും ഈ ശണ്ട കേൾക്കാത്തതെന്ന്. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല. രാജൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാം. എന്ത് വേണം? എന്റെ കൂടെ രാജൻ ലേഡീസ് ഹോസ്റ്റലിൽ വന്ന് വ്യായാമത്തിന്റെ മഹത്വത്തെ പറ്റി രമയോട് ഒന്ന് സംസാരിച്ച് ബോധ്യപ്പെടുത്തണം. ഈ പെൺപിള്ളയുടെ ഹോസ്റ്റലിൽ വരുന്ന ഏർപ്പാടൊന്നും എന്നെ കൊണ്ടറിയില്ല. എനിക്ക് വയ്യ. അങ്ങനെ പറയരുത് രാജൻ. ഇക്കാര്യത്തിൽ രാജൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എന്താണ് ഉറപ്പ്? രാജന് നല്ലപോലെ സംസാരിക്കാൻ അറിയാം. രാജൻ സംസാരിച്ചാൽ രമയ്ക്ക് എന്നോടുള്ള പിണക്കം തീരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. ശരി, ഏതായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. രവിയുടെ കാര്യമായി പോയി. എങ്കിൽ നമുക്ക് ഇന്ന ലോകത്തിലേക്ക് പോകാമോ? ഓക്കെ. ആ വരുന്നുണ്ട്. അല്ല, ആളിന്റെ ഫോമിലാണല്ലോ. നല്ല ഭംഗി. റീത്ത, ലല്ലി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവിടെ എത്തിക്കണം. ആ പോയിക്കോ. ഓക്കെ. രമേ, ഇതാണ് എന്റെ രമ. ഇതെന്റെ സ്നേഹിതൻ രാജൻ. രമയുടെ ദേഷ്യം മാറിയില്ലേ? ഞാൻ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊന്നുമില്ലല്ലോ. മിസ് രമേ, ദേഷ്യപ്പെടരുത് പ്ലീസ്. ഞാനൊരു ചെറിയ വക്കാലത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലേഡീസ് വ്യായാമം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കും? സാധ്യമല്ല. ശരീരത്തിന്റെ ആരോഗ്യത്തിന് വ്യായാമം ഏറ്റവും ആവശ്യമായ ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ആയിരിക്കാം. രവി രമയെ സ്നേഹിക്കുന്ന പോലെ തന്നെ വ്യായാമം ഏറ്റവും ആവശ്യമായ ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ? രണ്ടുകൂടി നടത്തില്ല. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ വ്യായാമം. ഓഹോ, അപ്പൊ ഇനി കൂടുതൽ സംസാരിക്കണമെന്നില്ല. വ്യായാമം രവി ഒഴിവാക്കില്ല, ഞാനാണ് പറയുന്നത്. വരി രവി, നമുക്ക് പോകാം. മിസ്റ്റർ രാജൻ, രവിയെ കൊണ്ടുപോകരുത്. എനിക്ക് മറ്റു മാർഗമൊന്നുമില്ല. വക്കാലത്ത് പറയാമെന്ന നിങ്ങൾ പിണക്കം വർദ്ധിപ്പിക്കുന്നത് കഷ്ടമാണ്. ചെവിയേട്ടൻ വ്യായാമം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നിങ്ങളുടെ പിണക്കമൊക്കെ തീർന്നോ? തീർന്നു. ഗുഡ്, ഗുഡ്. വരി രവി, നമുക്ക്. അയ്യോ, പോരുത്, വരി, ഇരിക്കണം. വല്ലതും കഴിച്ചിട്ട് പോകാം. ലല്ലി, ഒന്നുകൂടെ വരൂ. ഇതെന്റെ കസിൻ ലല്ലി. ഹലോ. ഹലോ മിസ്റ്റർ രാജൻ, രവിയേട്ടന്റെ ഫ്രണ്ട്. ലല്ലി എവിടെ പോകുന്നു? ഡേറ്റ പറഞ്ഞു ഐസ്ക്രീം വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാം. നിങ്ങൾക്ക് ഐസ്ക്രീം വേണോ? നോനു, വേണ്ട വേണ്ട. എനിക്കും ലഭിക്കും വേണ്ട. നിങ്ങളും ഐസ്ക്രീം കഴിക്കരുത്, ശരീരം ഇനിയും തടിച്ചു പോകും. ഞാൻ ധാരാളം ഐസ്ക്രീം കഴിക്കാറുണ്ട്, അതുകൊണ്ടാണ് തടി അല്പം കൂടിയിരിക്കുന്നത്. കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട. ചായ? ഞാൻ ചായയും കാപ്പിയും ഒന്നും കഴിക്കാറില്ല. ഈയിടെയായി ഞാനും ഇതൊന്നും കഴിക്കാറില്ല. നിങ്ങൾ പച്ചവെള്ളം മാത്രമേ കുടിക്കൂല്ലേ? പച്ചവെള്ളം ചൂടാക്കി ആറ്റി കുടിക്കും. ഓഹോ, പാല്? പാലാണെങ്കിൽ മൂന്ന് ഗ്ലാസ് പാലും മൂന്ന് മുട്ടയും കഴിക്കും. ബ്ലാക്ക് ഫോർ ബേബി ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. അതും പാലാണല്ലോ, എളുപ്പം ദഹിക്കും. ദേഹം തടിക്കാതിരിക്കാൻ എന്തെല്ലാം എക്സസൈസ് ചെയ്യണം? അങ്ങനെ നല്ല കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കൂ. സീരിയസ് ആയിട്ടാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതെ. ശരി, എന്നാൽ ഞാൻ മൂന്നാല് എക്സസൈസുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാലത്തും വൈകുന്നേരവും അരമണിക്കൂർ വീതം അത് ചെയ്യും, വളരെ നല്ലതാണ്. ഇങ്ങനെ നേരെ നിൽക്കുക, എന്നിട്ട് കൈ മേലോട്ട് ഉയർത്തുക. സാവധാനത്തിൽ കീഴോട്ട് വരിക. കാലുമടങ്ങരുത്, അതായത് മുട്ടുമടങ്ങരുത് എന്നർത്ഥം. ആ ലല്ലി ഒന്ന് കാണണമല്ലോ. ലല്ലി മിസ്റ്റർ രാജനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രാജനുമായി? മിസ്റ്റർ രവിയുടെ സ്നേഹിതൻ. രാജനുമായി ലല്ലി എന്തിനാ സംസാരിക്കുന്നു? ആ, എല്ലാവശ്യം കാണും.
വ്യായാമങ്ങൾ ദിവസേന ചെയ്യുന്നത് നല്ലതാണ്. ലല്ലി ഇവിടെ വരൂ. ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണം, വരാം. എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ആ എന്നാ എളുപ്പം പോണം. എന്റെ കണ്ടീനോടൊക്കെ സംസാരിക്കാൻ എനിക്ക് സമയമുണ്ട്. മിസ് വരണം. എന്താ ഈ തെണ്ടികൾ എന്ന് വിളിച്ചത് ആരാണ്? ഞങ്ങളെയാണ്. അതെ രാജൻ, രാജൻ നിർത്തുസല്ലേ, ഇവിടെ ബഹളം കൂടുതൽ തെറ്റല്ലേ. ഐ എം സോറി, ദേഷ്യത്തിലെ കാര്യം ഞാൻ മറന്നുപോയി. ഇത് ലേഡീസ് ഹോസ്റ്റ് ആയതിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കണ്ടോളാം. എവിടെ വേണമെങ്കിലും വെച്ച് കാണാമല്ലോ. എവിടെയാണെന്ന് അറിയിച്ചാൽ ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ഇതാ എന്റെ അഡ്രസ്. എക്സസൈസ് എടുക്കാനും മാഡം, വ്യായാമം എന്തിനു? ദേഹം തടിക്കാതിരിക്കാൻ. ഭക്ഷണം വളരെ ചുരുക്കി കഴിച്ചാലും തടിക്കില്ല, മനസ്സിലായോ? ഞാൻ തടിക്കാത്ത അതുകൊണ്ടാണ്. മനസ്സിലായി. എങ്കിൽ പിന്നെ നിർത്തരുതോ ഭക്ഷണം കഴിക്കുന്നതോ? എക്സസൈസ് നിർത്താം. ഞങ്ങളും മേഡത്തെ പോലെ ഒന്ന് മെലിഞ്ഞു കിട്ടിക്കോട്ടെ. അധിക പ്രസവം പറയുന്നു, ഞാൻ കുട്ടം തന്നെ ഒന്ന് കാണട്ടെ. പിള്ള 36 മരുമാനാണെന്ന് മട്ടില്ല പോക്ക്. നമുക്ക് തുടങ്ങാം. ആ തുടങ്ങി. ഞാൻ പറഞ്ഞു തന്നത് എല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ. നല്ല ഓർമ്മ, ഞാൻ വിളിപ്പിക്കാം. പോകരുത് കേട്ടോ, പൂന അകത്ത് അടുത്ത് നിന്നാൽ എനിക്ക് ഒരു ചെറിയ ബല ഉണ്ട്. പ്ലീസ് പോകരുത്. അപ്പോ ഞാൻ മരത്തിൽ പുറകിൽ നിൽക്കാം. അപ്പൊ ആദ്യത്തെ ഡയലോഗ്? അയ്യോ ഇന്നും പോയില്ല. പോകുന്ന ഡയലോഗ് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഡയലോഗ് ഞാൻ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്നല്ലേ? അത് തന്നെ, പക്ഷെ അത് കുറച്ചുകൂടി ചീനിച്ച് പറയണം. അതായത് അപ്പൊ അവൾ പറയും, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് എന്ന് അവൾ പറയും. അപ്പൊ ഞാൻ പറയാം, സ്വീറ്റ് ലല്ലി, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് കാരാഗ്രഹമാണ്, എന്നെ വിശ്വസിക്കുന്നില്ല എന്ന്. അതെ അത് തന്നെ. എന്നിട്ട് അവൾ ചോദിക്കും, നസീർ രാജേഷ് എന്ന അടൂർ വാസി ഇവരെ പോലെ പ്രേമത്തിൽ അഭിനയിക്കണം നമ്മള്. ഇതിന് ഏത് ക്ലിക്കാകുന്നു അതൊക്കെ പെർമനന്റാക്കണം, മനസ്സിലായോ? ഫസ്റ്റ് ഡയലോഗ് മറക്കരുത്, നമ്മൾ പറഞ്ഞിട്ട് കൊയ്യോ. മൈ സ്വീറ്റ് മുട്ടായി, അയ്യോ തെറ്റിപ്പോയി. എക്സ്ക്യൂസ് മീ, മൈ സ്വീറ്റ് ലല്ലി, ഞാൻ ബുദ്ധിമുട്ടിക്കാണല്ലോ. അതെ ബുദ്ധിമുട്ടിക്കാണ്. മൈ സ്വീറ്റ് ലല്ലി, ലല്ലിയുടെ കാരാഗ്രഹമാണ് എന്റെ ഇതിനെച്ചിരിക്കുന്നു. ഞാൻ നല്ല അർത്ഥം പറഞ്ഞു. അയ്യോ ബുദ്ധിമുട്ടൊന്നുമില്ല. ലല്ലിക്ക് ധർമ്മേന്ദ്രയാണ് ഇഷ്ടം, അടൂർ വാസിയാണ് ഇഷ്ടം, രാജേഷ് തന്നെയാണോ ഇഷ്ടം? എനിക്ക് മൂന്നാളെ ഇഷ്ടമല്ല. പൊട്ടി, അവർക്ക് മൂന്നുപേരെ ഇഷ്ടമല്ല. ഇംഗ്ലീഷ് ഗാനമല്ലേ? അതെ, ഇപ്പൊ ശരിക്കണം. അതുപോലെ റെഡിയാൽ കൈ ഉയർത്തണം, അതുപോലെ നിർത്താൻ. ഭരതേട്ടൻ അങ്ങോട്ട് ആരോടാ സംസാരിക്കുന്നത്? ഞാന് സ്വയം സംസാരിക്കുകയാണ്. ഭരതേട്ടൻ എന്ത് പറ്റി? എന്റെ ഹൃദയം നിറച്ച് പ്രേമമാണ്. അയ്യോ, ഓരോ ഹൃദയത്തുടിപ്പും പ്രേമഗാനങ്ങളായിട്ട് മാറുകയാണ്. Love is fine, darling, when you are mine. Love is fine, darling, when you are mine. No sun, no shine like summer rain. Bibabalooba, oh baby, baby, baby. Bibabalooba, oh baby, baby, baby. Fine, one, fine, one, fine, one. എന്തോ അനേഷം കാണിക്കുന്നത്. അതിന് പെണ്ണു കാണിച്ചക്കണം. അയ്യോ അയ്യോ വിളിക്കണം, ആരും ഇത് അമിതാഭിനയമാണ്, ഓവർ ആക്ടിങ് എനിക്ക് ഇഷ്ടമല്ല.
അയ്യോ സ്ത്രീകൾ അടിച്ചാൽ ആധുനിക രീതി അയ്യോ അയ്യോ എന്ന് വിളിക്കണം. ഇതാണ് അഭിനയം. പറഞ്ഞതെല്ലാം നല്ല ഓർമ്മ വേണം. അടിച്ചവന് ബോധം കിട്ടിയേക്കണം. ശരി, ഞാൻ കൂടെ വരണോ? എന്തിനെ ഈ പാപ്പിയുടെ രണ്ടേ രണ്ടടി പേര് സാറേ. സാറ് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്നോ. കാന്തന്റെ ഓർമ്മസ്ഥം മിസ്റ്റർ രാജനൊന്ന് കാണും. രാജൻ ഞാൻ തന്നെ. എന്ത് വേണം? കേരള ലേഡീസ് ഹോസ്റ്റലിൽ വെച്ച് നിങ്ങൾ മിസ്റ്റർ ഗോപി എന്നൊരാളെ ഇടിച്ചുവോ? അതെ, ഞാൻ ഇടിച്ചു. ഞങ്ങൾ ആ കണക്ക് തീർക്കാൻ വന്നതാണ്. ഐ സീ. മിസ്റ്റർ ഗോപി വന്നിട്ടില്ലേ? ഇല്ല, അദ്ദേഹം പുറത്തുകൊണ്ട് അകത്തേക്ക് വിളിക്കാമായിരുന്നല്ലോ. കാരന്റെ വിട്ടാവട്ടെ. അപ്പൊ ഇവിടെ വെച്ച് തന്നെ ആകാമോ അതോ പുറത്തൊരിടത്തും പോകണം? നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഇവിടെ വെച്ച് തന്നെ ആകാം. സ്ഥലം ഇത് മതിയാകുമല്ലോ. ആ മതിയാവും. അപ്പൊ നമുക്ക് ഈ സോഫിയും മറ്റും കൂടി മാറ്റിയിട്ടുണ്ടാക്കാം. എന്ത് പറയുക പാർട്ട്ണർ? നിങ്ങളെ ഇടിച്ച് ബോധം നിർത്താനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ സാധനങ്ങളെ നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ പിടിക്കൂ. ഇതാ കുടിക്ക. എന്താ വീണ്ടും തുടങ്ങാം? റെഡി റെഡി റെഡി. എന്താ കണക്ക് പറഞ്ഞിരുന്നോ? ബാക്കിയുള്ളതുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ തരാം. വേണ്ട ഒരാഴ്ച കഴിച്ചിട്ട് ആ ചെയ്യുന്ന എളുപ്പം പോയാട്ടെ. പ്രത്യക്ഷം വരാതെ സാധനങ്ങൾ ശോഭ കിട്ടുന്ന പൈസ തീർന്നു. വേണ്ട വേണ്ട, എല്ലാം ഞാൻ പൊറുക്കിയെടുത്തോളാം. എന്താ നടക്കാൻ വയ്യേ? ടാക്സി പുലി വേണം. വേണ്ട സാറെ, എനിക്ക് അടുത്ത് എടുത്തോളാം. ആ ശരി, പോയാട്ടെ. കട്ട് എടുത്തു. എടുത്തോളൂ.
ശ്രമ ഫോൺ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വ്യായാമം ചെയ്യുന്നതിനെ പറ്റി എന്തോ ചില സംശയങ്ങൾ ചോദിക്കാനുണ്ടെന്ന് ഈ ശ്രമ പറഞ്ഞു. ദിവസേന വ്യായാമം മുടങ്ങാതെ ചെയ്യുന്നുണ്ടല്ലോ. ആ രമയെ ഒന്ന് വിളിച്ചു. നിങ്ങളെന്താ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാത്തത്? ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഗസ്റ്റിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ല. കുറച്ചു നേരമായി ഞങ്ങൾ എക്സസൈസ് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. വലിയൊരു സൂപ്പർവൈസർ പറഞ്ഞില്ലേ? ഇവിടെ ഇരുന്ന് സ്ക്രൂ മുറുക്കുകയായിരുന്നു. ആ വ്യായാമം തുടർന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സൗകര്യം പോലെ വായിച്ചു. പിന്നെ പ്രധാനമായി കാണുമെന്ന് പറഞ്ഞത് വേറൊരു സഹായം ചോദിക്കാനാണ്. എന്താണ്? ജയ നല്ലൊരു എഴുത്തുകാരിയാണ്. ഒരു കവിത എഴുതിയിട്ടുണ്ട്, അതൊന്ന് ട്യൂൺ ചെയ്ത് കൊടുത്താൽ കൊള്ളാമായിരുന്നു. ഞാനോ? മറ്റന്നാ ഒരു ഫംഗ്ഷന് പാടാനാണ്. യൂത്ത് ഫെസ്റ്റിവലിന് സ്വയം ട്യൂൺ ചെയ്ത പാട്ട് ഞങ്ങൾ കേട്ടതാണ്. ആ കവിത എങ്ങനെ നോക്കട്ടെ. നല്ലൊരു പേപ്പറൊക്കെ എടുത്തോണ്ട്. ഇവിടെ വെച്ച് വിഷമമാണ്. ഇപ്പൊ തന്നെ വിശ്രമിച്ചു കൂടെ? ഞാൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരാം. ജീവിതേശ്വരിക്കേകുവാനൊരു തേനലേഖനമേ രാജപൗർണമി മേഘപാളി ഗാനമെഴുതും ജീവിതേശ്വരിക്കേകുവാനൊരു പ്രേമനേഖനമെഴുതി ും
ഭൂമി തിരമാലകളായ അലിഞ്ഞു നിൻ ചിരിയെന്നി വിവരും പുതിയൊരു മലർമന്തരിയാ ഇനി അനുരാധ കനിക തോഴി നാമറിയാതെ ഇവരൊരു കവിത ട്യൂൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഈ കുട്ടി അത് അങ്ങോട്ട് പാടി. അതിന് മാളൂട്ടി എന്തിനെ കലി കൊള്ളണത്? മിണ്ടാതിരിക്കും എന്നെ. ഇയാളെ എനിക്കറിയാം. ഏ, നിങ്ങളല്ലേ രാജൻ? അതെ, രാജൻ എന്ന് പേരുള്ളവരെ കണ്ടാൽ നിങ്ങൾ കരിശം കയറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മിസ്റ്റർ, നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വന്നാലേ ഞാൻ മഹാമൂശത്തെയാ. ഇപ്പൊ തന്നെ നിങ്ങൾ ദേഷ്യത്തിലാണല്ലോ, പിന്നെ ബാക്കി പറയണോ? ഈ പെൺകുട്ടികളല്ലേ അവിടെ കിടന്ന് കാലും കൈവിട്ടടിക്കാൻ കാരണക്കാരൻ നിങ്ങളല്ലേ മിസ്റ്റർ? പെൺകുട്ടികൾ കൈയും കാലുവിട്ടടിക്കുന്നു, അതിന് കാരണക്കാരൻ ഞാനോ? കണ്ണടച്ചിട്ടാക്കണ്ട, എല്ലാം എനിക്കറിയാം. വ്യായാമം, ആരോഗ്യം, തടി കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് പെമ്പിള്ളാരെ വഴിതെറ്റിക്കല്ലേ നിങ്ങളെ തൊഴില്. ഓഹോ, എക്സർസൈസ് എടുക്കുന്നതിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? ആ, അതേ പറ്റി തന്നെയാ പറയുന്നത്. എല്ലാവരുടെയും ആരോഗ്യം നന്നാക്കാൻ നിങ്ങൾ ആരാഹേ? ആരോഗ്യസ്വാമിയോ? അല്ലല്ല, ആരോഗ്യസ്വാമി ഞാനല്ല, ആരോഗ്യസ്വാമി എന്റെ ഗുരുനാഥനാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരാ? കുമാരി മാലതിയമ്മ, ഈ ഹോസ്റ്റൽ വാർഡൻ. മിസ് കുമാരി മാലതിയമ്മ, ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. വ്യായാമത്തെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ മാറ്റിയേ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല മനോഹരമായ നീണ്ട കണ്ണുകൾ, നല്ല ഭംഗിയുള്ള കൊച്ചു മൂക്ക്, നല്ല പുരികക്കുട്ടി. മിസ് മാലതിയമ്മ ഒന്ന് വ്യായാമം ചെയ്ത് ശരീരം ഒന്ന് ചുരുക്കിയെടുത്താൽ സുപ്രസിദ്ധ സിനിമാ താരം ഹേമമാലിനിയേക്കാൾ മനോഹരിയായി തീരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ മിസ് മാലതിയമ്മ, വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണോ ഇല്ലയോ എന്ന്. അമ്പട വീര, ഒരു പെൺകുട്ടിയുടെ മുമ്പിലും ഈ ഗോപി തലകുനിച്ചിരുന്നിട്ടില്ല. ലല്ലിയുടെ മുമ്പിലാണ് ആദ്യം. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലല്ലി അതെല്ലാം മറക്കണം. ലല്ലിയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. എങ്കിൽ എളുപ്പം മരിക്കുന്നതാണ് നല്ലത്. ഞാൻ മരിക്കുന്നത് ലല്ലിക്ക് ആനന്ദം നൽകുമെങ്കിൽ മരിക്കാം. പക്ഷേ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ലല്ലി, എന്റെ അപേക്ഷ ദയവായി സ്വീകരിക്കണം. ഇത് വലിയ ഉപദ്രവമായല്ലോ. എന്താ പരിഹസിക്കാണ്? അല്ല, അവരെ പാട്ടുപാടി അഭിനന്ദിക്കാണ്. അധികം കളിക്കുന്ന ആപത്താണ്. ഗോപി ആൺകുട്ടിയാണെങ്കിൽ നല്ല വിവാഹം കഴിക്കും. നല്ലി പെൺകുട്ടിയാണെങ്കിൽ ഗോപി വിവാഹം കഴിക്കും. ഞാൻ മുത്തശ്ശൻ ഒന്ന് കാണട്ടെ. ഓക്കെ, ആയിരം തവണ കാണണം ചെന്നാട്ടെ. അതാ വരുന്ന അടുത്ത ഉപദ്രവം.
വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലോ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു പറഞ്ഞിരുന്നെങ്കിലോ ഇതുപോലെയുള്ള ശല്യമൊന്നും വന്ന് ഉപദ്രവിക്കില്ലായിരുന്നു. വിവാഹവും വേണ്ട, ഒരു മണ്ണാൻ കട്ടിയും വേണ്ട. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ. എന്താ മാർഗം? ഇനി വാതൊക്കെ കയറിപ്പോയരുത്. അയാളെ വരുത്താതിരിക്കല്ലേ വേണ്ടോ? ഞങ്ങൾ ഏറ്റു വലിയ രമ അകത്തേക്ക് പോയിക്കൊള്ളു. നീ അയാൾ കാണണ്ട. മിസ് ലല്ലിയെ ഒന്ന് കാണണമല്ലോ. നിങ്ങൾ ആരാണ്? ഭരത് കെ കേരൾ വാല. വാല, നിങ്ങളല്ലേ ഇതിനു മുമ്പ് ഇവിടെ പട്ടിക്കടാക്കാമേ വന്നിരുന്നത്? അത് വിദ്യാഭ്യാസം കിട്ടുന്നതിന് മുമ്പ്. എന്ത് വിദ്യാഭ്യാസം? പ്രേമത്തെ പറ്റിയുള്ള ഉന്നത വിദ്യാഭ്യാസം. ഏത് യൂണിവേഴ്സിറ്റി നിന്ന് അടിച്ചെടുത്തത്? അറിയില്ലേ, അദ്ദേഹം പഠിപ്പിച്ച ഡയലോഗ്സ് ആണ്. പ്ലീസ് ലല്ലിയെ ഒന്ന് വിളിക്കൂ, ചില ഡയലോഗ്സ് പറയണ്ടേ. ഡയലോഗ് തയ്യാറെടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കടലാസിലൊക്കെ എന്താണ്? പൂനെയുടെ ഡയലോഗ്, വെരി സ്ട്രോങ് ഡയലോഗ്. എവിടെ? ഒന്ന് വായിച്ചു കേൾക്കട്ടെ. ഇത് വായിച്ചു കേട്ടാൽ നിങ്ങളെല്ലാം പ്രേമത്തിൽ തലചുറ്റി താഴെ വീഴും. വായിക്കട്ടോ. എന്ത് വേണ്ട, കുഴപ്പമാ? ഞങ്ങൾ എല്ലാവരും കൂടെ പ്രേമത്തിൽ വീണാൽ നിങ്ങൾ കുഴങ്ങും. ലല്ലിയെ മാത്രം നേരിട്ട് വായിച്ചു കൽപ്പിച്ചാൽ മതി. ലല്ലി ലൈബ്രറിയിലുണ്ട്. എവിടെ? വരെ കാണിക്കാം. കാവിലമ്മയാണ്, ഞാൻ അറിഞ്ഞില്ലേ. സ്ത്രീകൾ കുളിക്കുന്നത് കണ്ടപ്പോ എനിക്ക് അറിഞ്ഞുകൂടെ? സ്ത്രീകൾ കുളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പക്ഷെ അപ്പാ കണ്ടു കാണുമായിരിക്കും. അപ്പാ, ഈ കണനെ കുറിച്ച് പുറത്താക്കണം. അയ്യോ അയ്യോ, എന്റെ ഇരുന്ന് കടലാസ സോപ്പ് കുട്ടിക്കകത്തായി പോയി. പൂനയുടെ ഡയലോഗാ അത്. വായിച്ച് ഒരുപക്ഷെ വാർദ്ധനോട്ടോ എന്നോട് പ്രേമയോട്ടോ. വെറും ഒരു സാധു എന്ന് വിചാരിച്ച ഒരാളെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കരുത്. വരൂ വരൂ ഇങ്ങോട്ടെ. മുത്തച്ഛൻ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുമ്പോ നല്ലിയ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നു. എല്ലാവരും എല്ലാത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പാടില്ല. എന്താ? എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറയാം. ആ പറ ലല്ലിയെ ഉടനെ എനിക്ക് വിവാഹം കഴിച്ചാണ്. പക്ഷെ അതിനൊരു കാര്യം ഗോപി, അതിന് സമ്മതിക്കും. മുത്തച്ഛൻ നിശ്ചയിച്ചാൽ ലല്ലി അതിനെതിരെ പറയില്ല. അത് ശരി, പക്ഷേ ഞാൻ അതിന് തയ്യാറില്ല. അവളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഞാൻ അവളുടെ മുറച്ചെടുക്കലാണ്. അതെ, നീ അവളോട് നേരിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അല്ലാതെ മുത്തശ്ശൻ ഇതിനൊരു തീരുമാനം എടുക്കില്ല അല്ലേ? റോസ് വിസ്താരം കൊണ്ടൊന്നും ഫലമില്ല. മുത്തശ്ശൻ ഒരു കാലത്ത് ഇതിനെ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഗോപി അറിയിക്കാം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഇപ്പോഴൊന്നുമില്ല. ഇയാള് സ്വല്പം പെശയാണ്. ആകപ്പാടെ ഒരു മനസമാധാനവും ഇല്ലല്ലോ. എല്ലാം ശരിയാകും. നമ്മുടെ പിള്ളേരുടെ പരിശ്രമം ഫലിച്ചില്ലെങ്കിലും ഞാനും അതേ കുറിച്ച് ആലോചിക്കുകയല്ല. അല്ല, പിള്ളേർ അവരുടെ വഴിക്ക് പരിശ്രമിക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിക്കൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ ആകട്ടെ. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ കുട്ടം പിള്ള, ഇത് വക്കീൽ പിള്ള. ഞങ്ങൾ എറണാകുളത്ത് നിന്നും വരികയാണ്. സിംഗപ്പൂർ കുട്ടമ്പിളയാണ് അല്ലേ? അതെ അതെ. എങ്ങനെ മനസ്സിലായി? ഞാനും ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യമല്ല രാജൻ പറഞ്ഞു. ഞാൻ രാജന്റെ മുത്തച്ഛൻ പത്മനാഭപിള്ള. പത്മനാഭപിള്ള വക്കീലേ? ഞങ്ങൾ വന്ന കാര്യം മനസ്സിലായി, പക്ഷേ രക്ഷയില്ല. അവൻ ഒരു പിടിവാശിക്കാരനാണ്. മിസ്റ്റർ പത്മനാഭപിള്ള, യു ആർ എ പിള്ള, ഐ ആം എ പിള്ള, യു ആർ സൺ ഇസ് എ പിള്ള, മൈ ഡോട്ടേഴ്സ് എ പിള്ള, അവർ വക്കീൽ ഈസ് അനദർ പിള്ള, വി ആർ ഓൾ പിള്ള. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞു ശരിപ്പെടുത്തില്ല. രക്ഷയില്ല പിള്ള. എന്നാൽ ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം. ഓ തീർച്ചയായും, ആ മുറിക്കകത്തിരിപ്പുണ്ട്. നേരിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ഗുഡ് മോർണിംഗ്.
ഞങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ മൈ ഷോട്ടിലേക്ക് നടക്കുന്നത്? ദേഷ്യപ്പെടരുത്. പ്രധാനമായ ഒരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. വക്കീലേ, ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? മിച്ചക്കുട്ടമ്പിള്ളേ, നിങ്ങൾ മനുഷ്യ പറഞ്ഞ ബോർഡിക്കരുത്. എനിക്കരുത് ഇഷ്ടമല്ല, ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീർത്ത് പറയരുത്. രാജിന് വേണ്ടി ഇപ്പോഴും ആ വേക്കൻസി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ആലോചിക്കണമൊന്നുമില്ല. ആ വേക്കൻസി വരെ ആവണേ. രാജൻ പ്ലീസ്, ഇക്കാര്യം പറഞ്ഞ് മേലെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറയുന്നു. എനിക്കത് ഇഷ്ടമില്ല. വേണം മതി. മനസ്സ് മാറിയാൽ കമ്പി അടിക്കണം, പിന്നെ കാണാം. കാണണ്ട, കാണണ്ട, അപ്പൊ പിന്നെ കാണാം. കേട്ടോ, പ്രിയപ്പെട്ട അച്ഛനും അമ്മയും കൂടി സമയം പോലെ വായിച്ചറിയാൻ മകൻ ഭരതനിരുന്നത്. ഞാൻ മദ്രാശിയിലേക്ക് വന്ന കാര്യം ഏറ്റവും മംഗളമായി കലാശിച്ചിരിക്കുന്നു. വിവാഹത്തിന് തീയതി കുറിക്കുക മാത്രമേ ഇനി വേണ്ടൂ. ഒരു 10 ദിവസം കൂടെ ഞാൻ ഇവിടെ തങ്ങേണ്ടി വരും. അതുകൊണ്ട് കത്ത് കിട്ടിയാലുടൻ കുറെ പണം അയച്ചു തരണം. ചെലവ് വളരെ കൂടുതലാണ് എന്ന് സ്വന്തം മകൻ ഭരതൻ. എന്നാലും നമ്മൾ വിചാരിച്ച കാര്യം ഉണ്ടെന്നൊന്നുമല്ല അവൻ. വെച്ചിട്ടുള്ളതില്ലേ കാര്യം? ആ രാഘവം പിള്ളയും കെട്ടിയോളും തോറ്റു. അവരുടെ മകൻ അങ്ങ് ലോകൈക സമർത്ഥനാണെന്നല്ലേ ഭാവം. എന്നിട്ടിപ്പ എന്തായി? എന്റെ മകൻ അവനെ താപിച്ചു. പിന്നെ പറഞ്ഞോണ്ട് ഇത്ര നേരമല്ല, നമുക്ക് ഉടനെ മദ്രാസിലേക്ക് പുറപ്പെടണം. മുത്തച്ഛനെ ചെന്ന് കണ്ട് കല്യാണം ഉടനെ നടത്തിക്കണം. സംസാരിക്കാൻ നേരമില്ല. ഒരു കാര്യം ചെയ്, നീ ഒരുങ്ങിക്കോ, നമുക്ക് അടുത്ത വണ്ടിക്ക് ചെന്ന് പോവാം. എന്നെ ഇഷ്ടമാണോ? അതെ. എന്നാ എന്നെ കല്യാണം കഴിക്കാമോ? കഴിക്കാമോ? അച്ഛന്റെ സമ്മതം വാങ്ങണം. അതൊക്കെ ഞാൻ വാങ്ങാം. ഞാൻ എല്ലാം ആലോചിച്ചുറച്ചിരിക്കുകയാണ്. എനിക്ക് ഇന്നും ഒരു നല്ല ഉശിര. എനിക്ക് ആരും പേടി, ഒട്ടും പേടി. അയ്യോ, അവരെവിടെ? ഞങ്ങളിവിടെ ഉണ്ട്. ഇനിയും ഞങ്ങളെ ചണ്ട പൊട്ടിക്കാനാണോ ഭാവം? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ് പറയാൻ. ആത്മാർത്ഥമായിട്ട് പറയണം. അതെ. എന്നാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഉപകാരം ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരെയും പറ്റി മുത്തശ്ശനോട് പറഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിച്ചു തരാൻ ലല്ലിയോട് പറയണോ? തീർച്ചയായും പറയാം. മുത്തച്ഛന്റെ മുമ്പില് അച്ഛന്റെ അമ്മയുടെയും ഭാഷയിൽ പോവുകയില്ല. നിങ്ങൾ രണ്ടുപേരുടെയും സഹായം ഞങ്ങൾക്കും വേണം. അയ്യോ, എന്തിനാ? ഞങ്ങളെല്ലാം ചേർന്ന് പ്ലാനിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ലല്ലിയെ വിവാഹം കഴിപ്പിക്കാം. വിശദമായിട്ട് പറയാം. ആരാടാ ലല്ലി മോനാ? പക്ഷേ കളി നിർത്താം. മുത്തശ്ശനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ വന്നിരിക്കുന്നത്? ഭരതനോ? നീ എന്താടാ വിളിച്ചു നോക്കുന്നത്? ഇങ്ങോട്ട് വരണം. സങ്കടത്തിലാണ്. എന്താടാ ഭരതാ സങ്കടം? കാര്യം തുറന്നു വരാ. രമണി ഇങ്ങോട്ട് വരൂ. കാര്യം മനസ്സിലായില്ലല്ലോ. ഇതാണ് എന്റെ സങ്കടം. വക്കീലേ, ഭരതേട്ടനെ ഈ കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന്. ആഹാ, ഇതാണോടാ കാര്യം? അത് മുത്തശ്ശൻ തന്നെ നടത്തി കൊടുക്കണം. അയ്യോ, ഈ ഇവരെ അമ്മ അറിഞ്ഞാൽ അമ്മ എന്നെ കൊന്നുകളയും. എന്താ ശങ്കര? ഭരതമ്പിള്ളയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. മോനെ, നീ ഒരു കാര്യം ചെയ്തു. ഇതേ ഇവിടെ ആ ബെഡ്റൂമിൽ കൊണ്ടുപോകും. സന്തോഷ വർത്താനം മുത്തച്ഛന് അറിഞ്ഞു കാണുമല്ലോ. രണ്ടുപേരും തമ്മിൽ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഈ കല്യാണം ഉടനടി നടത്തുന്നതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായമില്ല? എല്ലാം മുത്തച്ഛന്റെ ഇഷ്ടം. എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കവയ്യ. എനിക്കും. എന്റെ പൊന്നു മക്കളെ ഒരു നോക്കി കാണാൻ വൈകി. അവരെവിടെയാ മുത്തച്ഛൻ? ഇവിടെ ഉണ്ടല്ലോ. എവിടെ? ഭരതാ, ഞാൻ നിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വരൂ. രണ്ടുപേരും കുഞ്ഞുവിന്റെയും കാർത്യായനിയുടെയും കാലേ തൊട്ട് നമസ്കരിക്കണം. അയ്യോ, ഇവളാണോ? ഇവളേനാ? ഭരതൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. അയ്യോ, കൊക്കിന് വെച്ചത് കൊളക്കോഴിക്ക് കൊണ്ടല്ലോ. നിങ്ങളൊന്നും ഇണ്ടായിരിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? വിവാഹം. ചൂലെ, പിന്നെ ആണുങ്ങളെ മൊത്തം ചൂലെന്ന് വിളിക്കരുത്. നിങ്ങൾ ദേഷ്യം വരും. അയ്യോ, എവിടെ നിനക്ക് ധൈര്യം? അങ്ങോട്ട് മനസ്സില്ല. നീ അങ്ങോട്ട് വരുമല്ലോ, അപ്പൊ പറയാം.
ഇനിയേ ഞാൻ അങ്ങോട്ടില്ല എന്തായിരുന്നാലും ഭരതൻ രമണിയെ വിവാഹം കഴിച്ചു മാനം വേണമെങ്കിൽ രണ്ടുപേരും ചേർന്ന് അത് ഭംഗിയായിട്ട് നടത്തി കൊടുക്കണം സാധ്യമല്ല ആ എന്നാൽ അങ്ങ് പോയാട്ടെ വിവാഹം ഞാൻ നടത്തും ഭരതൻ ഇനി അങ്ങോട്ടില്ല അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിക്കോളാം ക്ഷണക്കത്ത് അങ്ങോട്ട് അയക്കാം സൗകര്യപ്പെട്ടാൽ രണ്ടുപേരും വരും ഓ വരും വരും എന്നാ മോനെ ഭരത എന്തോ ഈ തറവാട്ടിൽ മുത്തച്ഛന്റെ വീര ക്രൂര പരാക്രമം നിനക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂടാ വക്കീലേരും വരാതിരിക്കുമോ തീർച്ചയായും രാജൻ വരും നമ്മുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറിയുടെ പാർട്ടി എന്നാണ് രാജനോട് ഞാൻ ഫോണിൽ പറഞ്ഞിട്ടുള്ളത് ലല്ലിയോട് ഞാൻ അതന്നെ പറഞ്ഞിട്ടുള്ളത് ഇന്ന് രണ്ടുപേരെയും നമ്മുടെ കെണിയിൽ വീഴ്ത്തണം അതാ ലല്ലി വരുന്നു നമ്മുടെ പ്രേമാഭിനയം കണ്ടാൽ അവരുടെ ഹൃദയങ്ങൾ പടപടാന്ന് അടിക്കണം മനസ്സിലായോ ദെൻ വി വിൽ സ്റ്റാർട്ട് കം ഓൺ വനരാജമല്ലിയിൽ വാർമേക പുഷ്പങ്ങൾ വിടർന്നു വൈശാഖസന്ധ്യതൻ വനരാജമല്ലിയിൽ വാർമേക പുഷ്പങ്ങൾ വിടർന്നു സിന്ദൂരമേഘത്തിൽ നിതളുകൾ കടലിൽ ചുംബനമേറ്റു തളർന്നു മുത്തു ചിപ്പി തുറന്നു ർന്നു ആരോരു മോരാതെ ആത്മസഖി ഞാൻ ആലജ്ജ തന്മലർന്നു കർന്നു അതെ അതെ
വെറുതെ കളിച്ചു. മിസ്റ്റർ രാജൻ വന്നത് അറിഞ്ഞില്ല. എങ്ങനെ അറിയും? സിനിമാ പ്രേമാഭിനയമായിരുന്നില്ല. കുറച്ചു നേരമായോ വന്നിട്ട്? സ്വല്പനേരമായി. ആ കുറച്ചു നേരത്തിന് ഞങ്ങളെല്ലാം മറന്നുപോയി. പ്രേമം ഒരു പ്രത്യേക അനുഭൂതിയാണ്. അനുഭൂതിയേക്കാൾ കൂടുതൽ അധ്വാനമാണ് അല്ലേ ലലി? അതെ, പാർട്ടി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിച്ചു കളഞ്ഞല്ലോ. ശരി, നമുക്ക് പുറപ്പെടാം. എന്നിട്ട് അയാള് പറയുന്നു
രാജനെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല ഇത് എൻ്റെ കൽപ്പനയാണ് എന്ന് എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കും നിങ്ങൾ ആരെ ചോദിക്കാമെന്ന് ഞാൻ ചോദിച്ചു സത്യത്തിൽ നിനക്ക് രാജനോട് സ്നേഹമുണ്ടോ ഏയ് ഇല്ലന്നേ പക്ഷേ ഈ ഗോപി ആരോട് ചോദിക്കാൻ ഒട്ടുമില്ലേ ഒട്ടുമില്ല അയ്യോ ജീവിതം നശിപ്പിക്കരുത് എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നതുകൊണ്ടാണല്ലോ ഞാൻ അടിച്ചത് ആ കാര്യമല്ല ഞാൻ പറയുന്നത് പിന്നെ ആ ലല്ലിയെ നിങ്ങൾ കൈവിടണം അവൻ ഞാൻ സ്വീകരിച്ചിട്ടില്ലല്ലോ എന്നിട്ട് വേണ്ടേ കൈവിടാൻ എന്നെ പറഞ്ഞ് ചതിക്കരുത് ലല്ലി എന്റെ മുറപ്പെണ്ണാണ് അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല നിങ്ങൾ വിവാഹം ചെയ്ത് ജീവിച്ചോണം മിസ്റ്റർ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് ലല്ലി പറഞ്ഞു ആര് തമ്മിൽ നിങ്ങളും ലല്ലിയും തമ്മിൽ എന്ന് ലല്ലി പറഞ്ഞു നിങ്ങൾ അവളുടെ കാമുകനാണെന്നും നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നും ലല്ലി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ് മനുഷ്യനെ പറ്റി വെറുതെ അപവാദം പറയരുത് ഞാൻ കാമുകനാണ് സ്നേഹമാണ് എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഥകളാണ് അല്ല ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് ഇപ്പൊ തന്നെ ഞാൻ ലല്ലിയുടെ അടുത്ത് ചെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കും പറഞ്ഞിട്ടില്ലെന്ന് അവർ പറഞ്ഞാൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം ശരി ഗോപി ഇവിടെ വന്നിരുന്നു വന്നിരുന്നു അയാളോട് നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ത് പറയാന ഞാൻ നിങ്ങളുടെ കാമുകനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ല ഗോപിയേട്ടൻ ചോദിച്ചു രാജൻ നിന്റെ കാമുകനാണോ എന്ന് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോന്ന് ഉത്തരവും കൊടുത്തു ഇതിലെന്താ തെറ്റ് മൈ ഗോഡ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആളെന്ത് വിചാരിക്കും ആളുകൾ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല എന്റെ കാര്യം അന്വേഷിക്കാൻ ഗോപി ചേട്ടൻ ആരാണെന്ന് ഞാൻ ചോദിച്ചതിന് അർത്ഥമുള്ളൂ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു ഇല്ല പിന്നെ എന്ത് പറഞ്ഞു എനിക്ക് മിസ്റ്റർ രാജനോട് സ്നേഹമാണ് ഒരു ഗോപി ചേട്ടൻ എന്ത് വേണോന്ന് ചോദിച്ചു മൈ ഗോഡ് ആ പറഞ്ഞത് അനാവശ്യമല്ലേ ഏതാണ് അനാവശ്യം നിങ്ങൾ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞത് എന്നെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ട് പറയാൻ പാടില്ല എനിക്കത് ഇഷ്ടമല്ല എനിക്കത് ഇഷ്ടമാണെങ്കിലോ നിങ്ങളോട് തന്നെ പറയാമല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു കമാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കാണട്ടെ ഞാൻ ഇത് അനുവദിച്ചില്ല ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്റെ ഇഷ്ടമാണ് അത് നിങ്ങളെ കൊണ്ടല്ല ആരെ കൊണ്ടും തടുക്കാൻ സാധിക്കില്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല പിന്നെ നിങ്ങൾ എന്തിനാ നിശ്ചയിങ്ങനെ കലിനുള്ളത് നിങ്ങളുടെ വായാരത്തിനൊന്നും എന്നോട് ചിലവാകില്ല നിങ്ങളുടെ അഹംഭാവം ഗർവമൊന്നും എന്നോട് വിലപ്പോകില്ല ഇത് രാജനാണ് രാജൻ സ്വല്പം പോലും മര്യാദയില്ലാത്ത പെൺകുട്ടി നാണമില്ലല്ലോ ഇവിടെ വന്നതിന് അബദ്ധമായി പോയി ഫ്രഷായി വന്നു പോയില്ലേ ഇനി ആലോചിച്ചിട്ട് കാര്യമുണ്ടോ വല്ലാതെ വയർക്കുന്നല്ലോ വെള്ളം വേണോ എന്നെ വെട്ടാൻ വന്നിരിക്കുന്നു അയാൾ ദേഷ്യപ്പെട്ട ഞാൻ പേടിക്കുന്നതാണ് വിചാരം സ്വന്തം പേടിക്കുള്ളത് വാസ്തവമാണ് ആരെ ഞാനോ ഈ ഞാനോ അതെ ഈ നീ തന്നെ നമ്മെ എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്നോട് നിന്നെ ദേഷ്യപ്പെടുന്നത് ഞാനെന്ത് വരച്ചു ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ അയാൾക്ക് എന്താണ് ഇത്ര വഴക്ക് ഒരാവശ്യമില്ല നേരെ മറിച്ച് ഓമൻ ലല്ലി ഈ പറഞ്ഞത് വാസ്തവമാണ് എന്ന് ചോദിച്ച് നിനക്ക് എത്ര പിടിച്ചിരിക്കണം എന്നെ കളിയാക്കാൻ വന്നിരിക്കുന്നു അയാളൊരു മൂർഖനാണ് എല്ലാ പെൺകുട്ടികളെയും വെറുപ്പിക്കുന്ന മാതിരി എന്നെയും വെറുപ്പിക്കാമെന്നായിരിക്കും നീ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങളെ സത്താക്കെന്ന് പറഞ്ഞത് എനിക്ക് അയാളെ എടുത്താ കണ്ടൂടാ നീ എന്താ ചോദിക്കുന്നത് വെറുതെ കണ്ണെടുത്താ കണ്ടൂടാത്ത ആളുടെ മുഖത്ത് നോക്കി
ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്റെ ഇഷ്ടമാണെന്ന് എന്താ മാർഗം ശരിക്കും നീ അയാളെ സ്നേഹിക്കുക എന്താ മോനെ എന്താ ഒരു വിഷമമുള്ളത് പോലെ ഒന്നുമില്ല ഉണ്ട് കൊറേ കൊല്ലമായില്ലേ മുത്തച്ഛൻ നിന്നെ കാണാൻ തുടങ്ങി കാര്യം എന്താണെന്ന് പറയൂ എന്നെ ഒരു പെൺകുട്ടി പെൺകുട്ടി എന്നെ അധിക്ഷേപിച്ചു എന്തിനേ ഈ അധിക്ഷേപം കേൾക്കാൻ നീ പോയത് നീ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി വെറുതെ ആരെങ്കിലും വന്ന് നിന്നെ അധിക്ഷേപിച്ചു ഞാനൊന്നും ചെയ്തില്ല എന്താ അധിക്ഷേപിച്ചത് ആ പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി വലിയ അപമാനമായി പോയി നിന്റെ മുഖത്ത് നോക്കി എന്ത് പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ താനോട് അധിക്ഷേപം എന്നോട് ഇത്ര മധ്യപ്രസംഗം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല കാര്യം നല്ലതാ നീ എന്ത് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് വല്ലാതെ ദേഷ്യമുണ്ട് ഞാൻ തിരിച്ചു പോന്നു കുറച്ചിലായി ഈ കാണാൻ കൊള്ളാമോ എനിക്കറിയില്ല നീ കണ്ടില്ലേ കണ്ടു ഇപ്പൊ കാര്യ വേറാണ്ട് പിരികിട്ടി ഏതായാലും പകരം വീട്ടാതെ എനിക്ക് ഉറക്കം വരില്ല പകരം വീട്ടണം വഴി ഞാൻ പറഞ്ഞു വരാം എന്താണ് വെടിമുട്ടിച്ച നീ തിരിച്ചുപോയി ആ പെണ്ണിനെ അധിക്ഷേപിക്കാം മാനം കെട്ട് തിരിച്ചു വരതായിരുന്നു സ്ത്രീകളെ എങ്ങനെയാണ് അധിക്ഷേപിക്കുക അവൾ ഇങ്ങോട്ട് അധിക്ഷേപിച്ചതുപോലെ നീ അവളെയും അങ്ങോട്ട് അധിക്ഷേപിക്കണം ഉശിരായി എന്നിട്ട് പറയണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങിക്കോ കേൾക്കാൻ കാത്തു കാത്തിരുന്ന വാക്ക് ഞാൻ ഇന്നും നീ പറഞ്ഞു കേട്ടു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നീ എന്നെ നോക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞതാണെങ്കിലും ഡാർലിംഗ് എനിക്കിപ്പോ നിന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ കാത്തു നിൽക്കുന്നു വരൂ വന്ന് എന്നെ നോക്കി ചിരിക്കും എനിക്ക് ഒരു ലവ് ചാരി ചിത്തിര പൊന്നലേ
मतरा कल्याण चेरना पय्यन राज्य मनसो अद ननुष्यनो वैलियम प्रेमलेखन कषाद राजनोड़ अपेक्षा
മക്കളെ ഓ നമ്മളെ ഗവനിക്കുന്നില്ലല്ലോ ഗുഡ് ഈവനിങ് ഉലക്ക നിങ്ങൾ അനാവശ്യമായി കാണിക്കുന്നത് ആരെ ഒന്ന് ബ്രേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചതാണ് നിങ്ങളുടെ ബ്രേക്ക് ഞാൻ ഒടിക്കാതെ വിടുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ് രണ്ടുപേരും എന്റെ പുറകെ നടന്ന് എന്നെ ദ്രോഹിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ ആ വേക്കൻസിയെ പറ്റി ഒരു പുതിയ പ്ലാനും കൊണ്ട് വന്നിരിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ പ്ലാനൊന്നും കേൾക്കണ്ട നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ ജോലിയൊക്കെ ഉണ്ട് പറയട്ടെ എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ ഒരു സ്ഥലം വിടാമോ എന്നാ വേഗമാട്ടെ രാജകുമാരന് ഫോറിനിൽ പോകണം റഷ്യ അമേരിക്ക ജർമ്മനി ജപ്പാൻ തായ്ലൻഡ് സിംഗപ്പൂർ സിലോൺ ബംഗ്ലാദേശ് എവിടെ വേണമെങ്കിലും പോവാം കല്യാണം കഴിഞ്ഞ് എന്റെ പേരക്കുട്ടി ലലിയോടൊപ്പം നിങ്ങളുടെ പേരക്കുട്ടി ആയതുകൊണ്ട് മാത്രം അവൾ ശീലാവതി ആയിരുന്നാലും ശരി ഭൂലോകരമ്പ ആയിരുന്നാലും ശരി ഈ രാജ്യം നമ്മളെ തിരിഞ്ഞു നോക്കില്ല അമേരിക്കയിലോ റഷ്യക്കോ അയക്കണമെങ്കിൽ വളരെ മാലിക്കെട്ടിയാക്കി എനിക്ക് ഇവിടെ ജോലിയുണ്ട് വക്കീലേ ആ പ്ലാനും പൊട്ടിയല്ലോ രാജം വരാൻ താമസിക്കോ ഇല്ല ഇപ്പോൾ വരും ഇവർ രാജനെ ഹോട്ടലിലേക്ക് ക്ഷണിക്കാൻ വന്നവരാണ് ഓഹോ അപ്പോ എനിക്ക് ക്ഷണമില്ലേ ഓ ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു കഴിക്കും ഇതിൽ രാജനെ അധിക്ഷേപിച്ച ആൾ ആരാണ് ഓഹോ മനസ്സിലായി മനസ്സിലായി ഈ കുട്ടിയാണ് അല്ലേ പേരെന്താ ലളിത കഥയൊക്കെ എനിക്കറിയാം എന്താ രവി അതെ അതെ രാജ നിന്നെ കാണാനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് കൂട്ടത്തിൽ നിന്നെ അധിക്ഷേപിച്ച ആളുണ്ട് പകരം നിനക്ക് വല്ലതും അധിക്ഷേപിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അധിക്ഷേപിച്ചോളൂ ഞാൻ സമ്മതം തന്നിരിക്കുന്നു ഞങ്ങൾ വന്നത് ഒരു പ്രത്യേക അപേക്ഷയുമായിട്ടാണ് എന്താണ് അടുത്ത 10-ാം തീയതി ഞങ്ങളുടെ ഹോസ്റ്റൽ ഡേ ആണ് മിസ്റ്റർ രാജ ഇത് പാട്ട് പാടണം ഞാനോ അതെ വലിയ നൃത്തം ചെയ്യുന്നുണ്ട് അതിനുള്ള പാട്ടാണ് ഞാൻ പാടിയാൽ ലല്ലി നൃത്തം ചെയ്യുക ഉണ്ടാവില്ല ലല്ലി ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞങ്ങൾ വന്നത് എങ്കിൽ ലല്ലിക്ക് തന്നെ പറഞ്ഞുകൂടെ ലല്ലി ആ ഡാൻസ് സിറ്റുവേഷൻ പ്രസിദ്ധീകരിച്ചോളൂ കൂടെ ആ പാട്ടും കൊടുക്കും അങ്ങോട്ട് കൊടുക്കൂ ഇരിക്കൂ എന്താ സിറ്റുവേഷൻ ഞാൻ അന്ന് കുറെ കടുത്ത് സംസാരിച്ചു ഐ എം സോറി സാരമില്ല ഇനി അങ്ങനെ തർക്കുത്തരം പറയില്ല എനിക്ക് വിഷമമില്ല എന്നോട് ദേഷ്യമുണ്ടോ ഇല്ല വ്യായാമം ചെയ്യാറില്ലേ ഉണ്ട് ഐസ്ക്രീം കഴിക്കാറുണ്ടോ ആരോഗ്യം ശ്രദ്ധിക്കണം ലല്ലി ആരോഗ്യപതിയായിരിക്കുമെന്ന് എനിക്കറിയായ ആഗ്രഹമുണ്ട് വിരഹിണിയായ കാമുകി അതായത് ലല്ലി ലല്ലി നൃത്തം ചെയ്യുന്നെന്ന് അർത്ഥം കാമുകൻ പാടുന്നു അല്ലല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മിസ്റ്റർ രാജൻ പാടുന്നു രാജ അധിക്ഷേപിച്ചു കഴിഞ്ഞോ ആരംഭിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും മുത്തച്ഛൻ വന്നു അത് സാരമില്ല സമയം ഇനിയും ഉണ്ടല്ലോ അല്ല സിറ്റുവേഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞില്ലേ അത് ശരിയല്ല കാമുകൻ അടുത്ത് തന്നെ ഉള്ളപ്പോൾ പിന്നെ എന്ത് വിരാമം ആ
மதனம் சிந்திய மாயிக ராகமரந்தத்தின் மாற்றுக மோகனிதார குலசோகமயாகி மானசவீனை சுந்தர யாமமுதிக்கே மந்தானில பரிலாலமனேசே சந்தா சுந்தர யாமமுதிக்கே மந்தானில பரிலாலமனேசே எவிட நாதன் பிரேமஸ்வரூபன் எவிட நாதன் பிரேமஸ்வரூபன் ஆதரையாய காமினி தேடி மானசவீனை மதனம் சிந்திய மாயிகராக மறந்தத்தின் மதுர மோகன விருதிதார குலசோகமயாய் ராகினியாடி மானசவீனை ഹലോ രവിയല്ലേ? ആ ഇത് രാജനാണ്. എന്താ ഇന്നേരത്തെ? എനിക്ക് ഇപ്പൊ തന്നെ ലല്ലി വിവാഹം കഴിക്കണം. ഇപ്പോഴോ? അതെ ഇപ്പൊ തന്നെ. പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അവരുടെ വീട്ടുകാരെ കാണണം, സംസാരിക്കണം. ഇപ്പൊ തന്നെ എന്ത് കണ്ട് സംസാരിക്കണം? അവർക്ക് നിങ്ങളെപ്പോലെ കിറുക്കാണില്ല. ഇപ്പോ സമയം രാത്രി 1:30 മണിയാണ്. നമുക്ക് നാളെ കാലത്തെ ആലോചിക്കാം. എന്താ ആലോചിക്കണമൊന്നുമില്ല. നാളെ കാലത്തെ 8 മണിക്ക് ലല്ലിയുടെ വേണ്ടപ്പെട്ടവർ ചെന്ന് കണ്ട് സംസാരിക്കണം.
ഹലോ ഞാൻ രവിയാണ് ആ എന്തായി അർദ്ധരാത്രിക്ക് ഇങ്ങോട്ട് വരുന്നോ അയ്യോ വരണ്ട അയ്യോ യാതൊരു നോർത്തിയില്ല കാലത്ത് 8 മണിക്ക് അവിടെ വരണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചിരിക്കുകയാണ് പക്ഷേ രാജൻ നാളെ ഇങ്ങോട്ട് വരുന്നെന്ന് എന്ത് ചെയ്യും നമ്മുടെ മുഖം കണ്ട അവൻ ദേഷ്യപ്പെട്ടു പോകും വഴിയുണ്ടാക്കേ രാജനോട് ഇങ്ങോട്ട് വരാൻ പറയണം രവി നേരത്തെ ഇങ്ങ എത്തണം എന്തിനാ ആ അതിവിടെ വന്നിട്ട് പറയാം അങ്ങനെ അയ്യോ വക്കീലെ ആകെ കുഴപ്പമായല്ലോ എന്റെ ഭഗവാനെ എന്ത് ചെയ്യും ഒരു കുഴപ്പമില്ലെന്ന് ഇപ്പൊ കിടന്നുറങ്ങണം നല്ല ഉറക്കം വന്ന സമയം കിടന്നുറങ്ങി നാളെ തീരുമാനിച്ചു വല്ല ആവശ്യം ഉണ്ടായിരുന്നു രാജന് നേരിച്ചെന്നുണ്ട് ഉപദ്രവിച്ചിട്ട് മോനെ രവി ഇനി പറഞ്ഞിട്ടുണ്ട് കാര്യം ഏതായാലും കല്യാണം കഴിയുന്ന വരെ ഈ വേഷത്തിൽ തന്നെ ഇരിക്കട്ടെ വിവാഹം കഴിഞ്ഞിട്ടാൽ പിന്നെ എല്ലാം പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാം രാജൻ വന്നെന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അബദ്ധം ഒന്നും കാണിക്കരുത് ഞാൻ പറഞ്ഞില്ല ഇദ്ദേഹമാണ് എന്റെ ചെല്ലൂർ മുത്തച്ഛൻ നമസ്കാരം നമസ്കാരം ഇത് എന്റെ ഒരു സ്നേഹിതൻ പപ്പു നമസ്തേ നമസ്തേ കുട്ടാ എന്താ പേര് രാജൻ നല്ല ചന്തമുള്ള പേര ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ശബ്ദം കേട്ടൊരു ഓർമ്മ അത് ഞാനായിരിക്കില്ല അത് ഇദ്ദേഹത്തെ ആയിരിക്കില്ല പോത്ത് പോലീസുകാരൻ വെള്ളക്കാരൻ സിംഗ് ഇവർക്കെല്ലാവർക്കും ഏകദേശം 1 രൂപ ആയിരിക്കും അത് ശരിയാ മിസ്റ്റർ രാജൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ അതെ പറഞ്ഞില്ല ഞാൻ നിങ്ങളുടെ പേരക്കുട്ടി ലല്ലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എത്ര നാളായി ഞാനിതൊന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് സന്തോഷായി വക്കീലെ കുട്ടാ കുമാര എനിക്ക് മകനെ വളരെ ഇതാണോ തിരയുന്നത് അയ്യോ ഇതെന്ത് പറ്റി പറഞ്ഞു പോലെ ഇതെന്ത് പറ്റി ഞങ്ങൾ എല്ലാവരും കൂടി എന്നെ വഞ്ചിക്കുകയായിരുന്നു നാണങ്കത്തെ വർഗം അയ്യോ ഇങ്ങനോ ഇവര് അബദ്ധം പറ്റിപ്പോയി ഞാൻ പറയുന്നു കേൾക്കും പ്ലീസ് എനിക്കൊരു പ്ലീസും കേൾക്കണ്ട അയ്യോ ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെടുകയല്ല നിങ്ങളുടെ പേരക്കിളാമനെ കല്യാണം കഴിക്കാൻ വേറെ ആരെ അന്വേഷിച്ചോളൂ എന്റെ ഫാദറിനെ വിളിച്ചാൽ എനിക്ക് സങ്കടമില്ല എന്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചു എല്ലാം കലങ്ങി പോയല്ലോ വക്കീല് എനിക്ക് ഒരു വഴിയും തോന്നുന്നില്ല വഴി ഞാൻ പറഞ്ഞുതരാം ആര് ഗോപിയോ നീ ഇവിടെ വെച്ചിരിക്കാൻ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് വേണ്ടത് ലല്ലി എനിക്ക് വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്ന ഒരു യോഗ്യൻ എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ ഞാനോ അതെ നിങ്ങളും കുട്ടമ്പിള്ള എല്ലാരും കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കായിരുന്നു എന്ത് തോൽപ്പിക്കാൻ ഡല്ലിക്കൊന്നും അറിയില്ല ഇല്ല ഈ നാടകം നിന്നോട് കളിക്കണ്ട ഞാൻ ആരോട് നാടകം കളിച്ചിട്ടില്ല
ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് തുറന്നു പറയൂ. എന്നെ ചാക്കറ്റ് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? ചാക്കറ്റ് പിടിക്കേ, കുറച്ചും കൂടി ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് വാസ്തവമാണ്, പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ ചാക്കറ്റ് പിടിക്കുക, ആ സംസ്കാരം എനിക്കറിയില്ല. മിസ്റ്റർ രാജൻ, ചില സംഗതികളെല്ലാം നിങ്ങൾ അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സത്യം ഞാൻ പറയാം, നിങ്ങളെ പോലെ തന്നെ ഡല്ലിയും ഇതുവരെ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഏത് കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയാം, രാജൻ തന്നെ ലല്ലിയെ വിവാഹം കഴിക്കണമെന്ന് മുത്തച്ഛന് പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നു. രാജനെയും ലല്ലിയും തമ്മിൽ പരിചയപ്പെടുത്തേണ്ട ഭാരം മുത്തച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചു. ഞാനും രമയും റീത്തയും അടക്കം എല്ലാവരും നിങ്ങൾ രണ്ടുപേരെയും സ്നേഹബന്ധത്തിലാക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു, എന്തെല്ലാം മറച്ചു വെച്ചു. ലല്ലിയെപ്പോലൊരു പെൺകുട്ടിക്ക് എത്ര യോഗ്യനായ ഭർത്താവിന് വേണമെങ്കിലും കിട്ടും, പക്ഷെ കുട്ടൻപിള്ള രാജൻ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചത് രാജന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇതിൽ ഞങ്ങൾ ഉൾപ്പെടെ ആരും തെറ്റുകാരല്ല. മിസ്റ്റർ രാജൻ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതിന് തെറ്റില്ല. എന്റെ മുത്തശ്ശനും മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ലല്ലി, ലല്ലി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഐ ആം സോറി, തെറ്റെന്റേതാണ്. എന്നോട് നോ, ബാക്കി പറയരുത്. സ്നേഹിക്കുന്നവർ തമ്മിൽ മാപ്പിന്റെ ആവശ്യമില്ല, എല്ലാവരും നന്മയും ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ആ സത്യം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പൊ കണ്ടില്ലേ? കണ്ടു. എങ്കിൽ ലല്ലിയെ ഫോണിൽ വിളിക്കുന്നു. ആരാ? ലല്ലിയുടെ രാജനോട് പറഞ്ഞു. പുഷ്പ എന്ത് പറഞ്ഞു? ഞാൻ ലല്ലിയെ വിളിക്കാമെന്ന് പറഞ്ഞു. ലല്ലിയാണോ? ഞാൻ രാജനാണ്. എന്താണ്? നമ്മുടെ വിവാഹത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടി ഞാൻ ലല്ലിയുടെ മുത്തശ്ശിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ലല്ലിയും കൂടി ഉടനെ ഇവിടെ വരണം, മുത്തശ്ശൻ എന്തോ പറയാനുണ്ട് അത്രേ. ശരി, ഉടനെ വരാം. വിവാഹത്തെ പറ്റി സംസാരിക്കാൻ മുത്തശ്ശന്റെ വീട്ടിൽ വന്നിരിക്കുന്നു, ഞാൻ ഉടനെ ചെല്ലണമെന്ന്. ഞാൻ ഫോൺ ചെയ്ത് കേട്ടല്ലോ ലല്ലി ഉടനെ സ്ഥലത്തെത്തു. എടാ മഹാഭാവി, നീ എന്നെ എന്ത് ചെയ്യാൻ പോവുക? നിങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ലല്ലി എനിക്ക് വിവാഹം കഴിച്ചു തരാൻ പറഞ്ഞു. നിങ്ങളത് കേട്ടില്ല. ഇപ്പൊ എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, 10 ലക്ഷം രൂപ. അത് തന്നാൽ നിങ്ങളുടെ പൊന്നുമുള്ള ലല്ലി ജീവിക്കും, നിങ്ങളും ജീവിക്കും. ഇല്ലെങ്കിൽ രണ്ടുപേരും ഇവിടെ സർക്കാരും നിയമവും കോടതിയും ഉണ്ട്. മരിച്ചവർക്കോ? ഞാൻ പോയി നോക്കാം. ഇവളെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ച 10 ലക്ഷം രൂപ തന്നേക്കണം. തന്നില്ലെങ്കിൽ അത് വാങ്ങിക്കാൻ എനിക്കറിയാം. അതെന്നെ നിന്നോട് വരുത്തിയത് തരില്ലേ? പോടാ. എന്നാൽ നിന്നെ ഉപദ്രവിച്ചോളെ. മര്യാദയ്ക്ക് മുത്തശ്ശനോട് പണം തരാൻ പറയൂ. പറയില്ല. എങ്ങനെയാണ്ടമ്മാ? എന്നമ്മാ? ആരും ഒന്നും കേക്കട. എങ്ക പറഞ്ഞു എന്നയാ ഇത്? ടാക്സിയിൽ ഉൾക്കാണ്ടിട്ട് ഊരി പൂരാ ചുറ്റിച്ചിട്ട് ദുഡ് പോലും കൊടുക്കാൻ ഉള്ള വന്നിട്ടാങ്ക എന്നാ നിലച്ചിരിക്കണേ? എന്തമ്മയാണ്ടിട്ടുണ്ടാ? വണ്ടി നിന്നിട്ടുണ്ടാ? നഷ്ടം വരും. 10 രൂപ. ഡ്രൈവറെ, എന്നെ കൊഞ്ചൊന്ന് സഹായിക്കും. ഇവരെല്ലാവരും കൂടി ഇത് കണ്ടോ? യാരത് ബാനാവാ? എന്നയാ ഇത്? വയനാടാണല്ല കെട്ടിപ്പോട്ടിരിക്ക്. അവത്തുണ്ട് എന്നാ? അവത്തോടു പാവം വയനാടൊക്കെ അതെല്ലാം എനിക്ക് തരും. നീ വിളിയപ്പോ
நம்ம வேலை முடிஞ்சாச்சு கொண்டு வாங்க 304 அரச மால் நீங்களே ஸ்டேஷனுக்கு வாங்க ஒரு ஸ்டேட்மெண்ட் வேணும் ரெண்டு நிமிஷத்துக்குள்ள நாங்களே ஸ்டேஷனுக்கு வந்துடும் கொண்டு வாங்க கொண்டு வாங்க நான் பிறகு வந்துடுறோம் ரொம்ப நன்றி ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ത് പ്രതിഫലം ചോദിച്ചാലും ഞാൻ തരാം എതെ കേട്ടാലും കൊടുത്തിയാ എന്ത് ചോദിച്ചാലും കൊടുക്കുവോ എന്ത് ചോദിച്ചാലും എന്നെ തന്നെ ചോദിച്ചാലും ഞാൻ തരാം ശരി ആണെ പോട്
സത്യം ഞാനാണ് ഇട ദൈവത്തിനാണ് എന്റെ കൊച്ചു മോനാണ് ഞാൻ തരാം ചുപ്പാ എത്രയാടാ ചേട്ടത് 10,000 അതോ 20,000 അതോ 50,000 വേണ്ട ലക്ഷം കൊടുത്തേക്കാണ് അല്ലല്ല ലല്ലിയെ കല്യാണം കഴിച്ച് കൊടുക്കണമെന്ന് യു ബ്ലഡി ഫൂൾ ഇഡിയറ്റ് എന്ത് പറഞ്ഞു എന്റെ ലല്ലി മോനെ വെറും ഒരു ടാക്സി ഡ്രൈവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഗെറ്റ് യോ നീ എന്നെ വിളയാടിയാ പിന്നെ എനിക്ക് ഞാൻ നീ സത്യം കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ കേട്ടാലും കൊടുപ്പേന്ന് ഒഴിഞ്ഞ കല്യാണം പള്ളി കൊടുത്തിട്ട് സിംഗപ്പൂർ കുട്ടമ്പിള്ളയുടെ മോളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ സാധ്യമല്ല ഇറങ്ങി പോകാനാ പറഞ്ഞത് ഞാൻ പോകാൻ മാട്ടേ ഞാൻ യാരെന്ന് കൊഞ്ചം മുന്നാടി തെരിഞ്ഞതില്ല അയാൾ കൊഞ്ചം ചൊല്ലിക്കൊടു ആ വാക്ക് മാറിയാൽ നമ്മുടെ വാദ്യാരുടെ സ്വഭാവം മാറും അതുകൊണ്ട് മുത്തശ്ശ മുത്തശ്ശൻ അയാൾക്ക് സത്യം ചെയ്ത് കൊടുത്തതല്ലേ ആ സത്യം തെറ്റിക്കരുത് മുത്തശ്ശ ഞാൻ അയാളെ വിവാഹം കഴിച്ചോളാം മുത്തശ്ശ എടാ മോനെ അബദ്ധം പറയരുത് മുത്തശ്ശൻ അറിയാതെ സത്യം ചെയ്തു പോയതാണ് എന്റെ രംഗതരെ ഈ സത്യത്തിന് എന്നെ ഒന്ന് ഒഴിവാക്കണം എന്റെ ലല്ലിമോൻ ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്നെ ഒന്ന് രക്ഷിക്കാം Mr. Kuttambillai, you are a pillai. Your vakil is a pillai. Your granddaughter is a pillai. I am Rajan pillai. All pillai, pillow pillai. Mr. Muttakambillai, I am Muttakambillai. This is a pillai. This is a vakil. This is a pillai. Are you in Kuttambillai? I love it. Pillai, I am a pachiki. I am a vakil. I am a pachiki. I am a കല്യാണം ഒരേ സമയത്ത് ഒരേ പന്തലിൽ വെച്ച് നടത്തുന്ന സമ്മതിച്ചു ഏറ്റു എന്താ പറയുക